എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, എന്തിനാണ് പെണ്ണ് കെട്ടുന്നതെന്ന് ചോദിക്കുന്ന പെണ്ണ്. അതിനുള്ള മറുപടി അല്ലാഹ് തന്നെ പറയുന്നുണ്ട്. എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത്? വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നത്? അതിനുള്ള മറുപടി അല്ലാഹ് തന്നെ പറയുകയാ. അതിനുള്ള മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ. ഓ മിന്നായാതിഹി അന്ന ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. പെണ്ണ് കെട്ടിയാൽ എന്തിനാണ് വിവാഹം കഴിക്കുന്നതെന്ന് ചോദിക്കുന്നവര്, അതിനുള്ള മറുപടി അല്ലാഹ് പറയുകയാ. എടാ ചെറുപ്പക്കാരാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടൂ, വിവാഹം കഴിച്ചാലേ സന്തോഷമുണ്ടാവൂ, പെങ്ങളെ വിവാഹം കഴിച്ചാലേ ജീവിതത്തിൽ ഒരു സുഖവും ആനന്ദവും ഉണ്ടാകൂ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, വഴലിന്റെ സദസ്സിൽ വിവാഹം കഴിച്ചു 10, 15, 20, 30 കൊല്ലമായവരുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് വിവാഹം കഴിച്ചാ സമാധാനമുണ്ടാകും. എങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഭർത്താക്കന്മാര് പറയുന്നു, ഉസ്താദേ അങ്ങനെ പറയില്ലേ, വിവാഹം കഴിച്ചിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ സമാധാനം കിട്ടിയിട്ടില്ല, ഞങ്ങളുടെ സമാധാനം പോയത് വിവാഹം കഴിച്ചത് കൂടിയാ. പാതിരാത്രി 10:30 വീട്ടിലേക്ക് പോകാതെ ചെറുപ്പക്കാർ അതാ ഈ റോഡിന്റെ ചാരത്ത് നിൽക്കുന്നു, പോകുന്നില്ലേടാ. പടച്ചവനെ അവന് പോകാ മടിയാട്, കാരണം ഭാര്യയുടെ മുഖം കാണണമല്ലോ, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് റോഡിൽ കറങ്ങി നടക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചില ഭർത്താക്കന്മാർക്ക് വീട്ടിലേക്ക് കടന്നു ചെന്നാ എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താ മതി പടച്ചവര്, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാമല്ലോ. അല്ലാഹുവേ, പടച്ചവനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സന്തോഷത്തോടെ ഇരുന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ തന്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരാ സമയമാകുമ്പോ, ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് 2 കൊല്ലം കിടന്നിട്ട് ഞാൻ ലീവിന് നാട്ടിലേക്ക് വരികയാണെന്ന് വിളിച്ചു പറയുമ്പോ, കണ്ണ് നിറഞ്ഞു പോകുന്ന ഭാര്യമാരുണ്ട്, സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന ഭാര്യമാരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, എന്താണ് അതിന്റെ കാരണമെന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്താ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ് വിവാഹം കഴിച്ചാ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, നിന്റെ ജീവിതത്തിൽ ഒരു ആനന്ദവും സുഖവും ഉണ്ടാകും, നിന്റെ ജീവിതം തന്നെ സ്വർഗമാകുമെന്ന് പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ, എങ്ങനെ ജീവിക്കണമെന്നറിയോ? നിനക്ക് തോന്നുന്നത് പോലെയല്ല, എവിടെങ്കിലും നോവലിൽ വായിക്കുന്നത് പോലെയല്ല, ഏതെങ്കിലും സിനിമയിലും സീരിയലിലും കാണുന്നത് പോലെയല്ല, അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ ജീവിച്ചാ. അല്ലാഹുവേ, മരിച്ചാലും മറക്കൂല, മരിച്ചാലും മറക്കൂല. അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ ജീവിച്ചാൽ അവരുടെ ജീവിതം എങ്ങനെയാകുമെന്നറിയുമോ? ഇതിനകത്തിരിക്കുന്ന ദമ്പതിമാർക്ക് ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മമതി ഫാത്തിമ, ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹാ. അല്ലാഹുവേ, പടച്ചവര്, ആരാണ് ഫാത്തിമ ബിബിയെ വിവാഹം കഴിച്ചതാരാ? കോടീശ്വരനായിരുന്നില്ല, പടച്ചവനെ ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ല് വെട്ടിക്കെട്ട് കൊണ്ടുകൊടുക്കുന്ന പൈസ കൊണ്ട്, അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ജീവിക്കുന്ന പാപപ്പെട്ടവനായ മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമോളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കുകയാണ്. അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അവിടുത്തെ ജീവിതം വല്ലാത്ത ജീവിതമോ? അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമോ? അവസാനം അലിയാര് തങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ഭർത്താവിനോട് പൊരുത്തം ചോദിച്ചിട്ട് യാത്ര പറഞ്ഞിട്ട് ലോകത്തോട് യാത്ര പറയുകയാണ്. അലിയാര് തങ്ങൾ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ മയ്യത്ത് കുളിപ്പിച്ചു, 3 ഘട്ടം വെള്ളത്തുണിയിലെ ജനാസ പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തുൽ ബഖിയെന്ന് പറയുന്ന ഖബർസ്ഥാനിൽ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ ജനാസ കൊണ്ടുപോയിട്ട് 6 അടി മണ്ണിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെച്ചു. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്ന് പിരിയുകയാ. പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അല്ലാഹുവേ, അലിയാര് തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അല്ലാ, വീടിന്റെ അകത്ത്
ഭാഗത്ത് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, അയ്യാര് ഞങ്ങൾ കുറക്കം വരുന്നില്ല. കാരണം ഇന്നലെ വരെ കൂടെയുണ്ടായിരുന്ന ഭാര്യയില്ലല്ലോ, ഇന്നലെ വരെ തന്റെ കൂടെയുണ്ടായിരുന്ന ഫാത്തിമയില്ലല്ലോ. ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ, ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയെ ഇല്ലാതെ വന്നപ്പോ, അയ്യാര് ഞങ്ങൾക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, സമാധാനമില്ല. പടച്ചവരേ വീട് വിട്ടിറങ്ങുകയാണ്, എവിടേക്കാ കടന്നു പോയതെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര്യ മരിച്ചതിന്റെ ഒന്നാമത്തെ രാത്രി ഒരൊറ്റ രാത്രി തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ, കിടന്നിട്ട് ഉറക്കം വരാതെ അറിയാതെ തങ്ങള് കടന്നു പോയത് എവിടേക്കെന്നറിയുമോ? ജന്നത്തിൽ വക്കീല തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആലയുടെ ഖബറിന്റെ ദ്വാരത്ത് അയ്യാര് ഞങ്ങള് കടന്നു ചെന്നിട്ട് അതാ പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അലിയാര് നിങ്ങള് സലാം പറയുകയാ, പടച്ചവരെ സലാം അടക്കുന്നില്ല. രണ്ടാമതും അലിയാര് നിങ്ങള് സലാം പറഞ്ഞു, ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ല. അലിയാര് നിങ്ങള് ചോദിക്കുന്നു, ഫാത്തിമ എന്റെ സലാം അടക്കാത്തതെന്ത്? ഫാത്തിമ എന്നോട് പിണക്കമാണോ? ഫാത്തിമ എന്നെ മറന്നു പോയോ? ഫാത്തിമ ജീവിച്ചിരിക്കുന്ന ഭാര്യയോട് പറയുന്നത് പോലെ മരണപ്പെട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിളക്കിയ ഭാര്യയുടെ കബറിന്റെ ചാരത്ത് ഭർത്താവ് പാതിരാത്രി കടന്നു ചെന്ന് നിന്നിട്ട് അവിടെ നിന്ന് സലാം പറഞ്ഞിട്ട് പറയുന്നു, മടക്കു ഫാത്തിമ, എന്റെ സലാം അടക്കു ഫാത്തിമ, പിണങ്ങല്ലേ ഫാത്തിമ. അല്ലാഹുവേ അവസാനം ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാഹ സലാം അടക്കാതെ വന്നപ്പോ അലിയാര് ഞങ്ങള് കബറിന്റെ ചാരത്തിരുന്നു. എന്നിട്ട് തന്റെ ഭാര്യയുടെ നെഞ്ചത്ത് വാരിയിട്ടിരിക്കുന്ന പച്ചമണ്ണിന്റെ മുകളിലേക്ക് കൈവച്ചിട്ട് അലിയാര് ഞങ്ങള് പറയുന്നു, ഖബറ് എന്റെ ഫാത്തിമയോട് പിണങ്ങല്ലേ എന്ന് പറ, ഖബറ് എന്റെ ഭാര്യയോട് പിണങ്ങല്ലേ എന്ന് പറ, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ. അലിയാര് ഞങ്ങള് ഖബറിനോട് ചോദിക്കുകയാ, എന്റെ ഭാര്യയുടെ മണിയറയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയുടെ പുതിയ വീടിന്റെ അവസ്ഥയെ കുറിച്ചൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യ ആരെന്നറിയോ? വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്നോ? ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു വന്ന അലിയാർ ഇതങ്ങളോട് ഫാത്തിമ എന്ന പ്രിയപ്പെട്ട ഭാര്യ കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ ഇവിടെയല്ല മണിയറ, ഇവിടെയല്ല മണിയറ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ, വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയറയ്ക്കകത്തേക്ക് ചിരിക്കുന്ന മുഖത്തോട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കടന്നു വന്നോ? പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്നു, ഇവിടെയല്ല മണിയറ, മണിയറ ആറടി മണ്ണിന്റെ അകത്താണ് അലിയേ. അതാ വെള്ളത്തുണികൾ പൊതിഞ്ഞിട്ട് കൊണ്ടുപോയി കബറടക്കുന്ന ആ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, അവിടെയാണ് മണിയറയാക്കേണ്ടത്. അല്ലാഹുവേ പ്രതീക്ഷയോടെ കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച്, അതിന്റെ ഇരുളിനെ കുറിച്ച്, അതിന്റെ ഭയാനകമായ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് കരയിപ്പിച്ച ഫാത്തിമ, ആ ഫാത്തിമയാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഖബറ് എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ, മരിച്ചു പോയിട്ട് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ലോ. അതായിരുന്നു അവരുടെ സ്നേഹം, അതായിരുന്നു അതിന്റെ കാരണം. എന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെയാ, അല്ലാന്റെ ഖുർആൻ പറഞ്ഞതുപോലെയാ അവര് ജീവിച്ചത്. അങ്ങനെ ജീവിച്ചപ്പോ അവരുടെ ജീവിതം മരിക്കുന്ന കാലത്തോളം അവർക്ക് പരസ്പരം മറക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ച സമാധാനം ഉണ്ടാകും, വിവാഹം കഴിച്ചാൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും, ആനന്ദമുണ്ടാകുമെന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ അമ്മയും പറയൂല, കാരണം നമ്മൾ പെണ്ണ് കെട്ടിയിട്ട് ഈ പറഞ്ഞ സാധനം ഒന്നും നമുക്കില്ല. എടാ 10 മണിയായി, പോകുന്നില്ലേ? കുറച്ചുകൂടെ കഴിയട്ടെ.
കുറച്ചുകൂടെ കഴിയട്ടെ. കാരണം എന്ത്? ആ സാധനത്തിന്റെ ഭാര്യ ഉറങ്ങട്ടെ ഉസ്താദ്, ഭാര്യ ഉറങ്ങിയിട്ട് പോകാം. പല ചെറുപ്പക്കാർക്ക് വീട്ടിലേക്ക് ചെന്ന ഈ കടലിൽ കിടക്കണ മീനെ പിടിച്ച് കരയിലിട്ട അത് വെള്ളത്തിൽ ചാടുന്നത് പോലെ എങ്ങനെങ്കിലും ഒന്ന് സുബഹി ആയാ മതിയായിരുന്നു പടച്ചവനെ ഒന്ന് ഇറങ്ങിപ്പോകാൻ. ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു, നാട്ടിലേക്ക് വരുന്നു പറഞ്ഞ പണ്ടുള്ള വിലങ്ങൾക്ക് വലിയ സന്തോഷം. ഇപ്പൊ അല്ല ഓം വരുന്നുണ്ടോ പടച്ചവന, അല്ല ഉള്ള സമാധാനം പോയി കഴിഞ്ഞു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്ക അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ പറഞ്ഞു സമാധാനം കിട്ടുമെന്ന്. അല്ലാഹു സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കുക. പലരും കൈവെക്കൂല, കാരണം എന്താണെന്നറിയാവോ? എന്തിനാ ഉസ്താദ് ആ ദിവസം ഓർമ്മപ്പെടുത്തുന്നത്? പലരും കൈവെക്കുന്നത് എന്തിനാ അത് ഓർമ്മപ്പെടുത്തുന്നത്? നമ്മുടെ ദുനിയാ, നിങ്ങളുടെ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്കുക. കാരണം സ്റ്റേജിലിരിക്കണ ഉസ്താദന്മാരും പൊക്കാട്ട. ഇനിയിപ്പോ എന്തിനും പറഞ്ഞേക്കുമെന്ന് പേടിച്ചു. അള്ളാഹു നമ്മുടെ, കാരണം എന്തേ, ഇതൊരു സന്തോഷമല്ലേ? നമ്മുടെ ഭാര്യമാർ അള്ളാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യമാരുടെ സ്വഭാവമൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അടിമുടി എല്ലാം മാറ്റും. അല്ല, എല്ലാ സ്വഭാവങ്ങളും അള്ളാഹു മാറ്റിയിട്ട് ഫ്രഷായിട്ടാണ് നമുക്ക് അവിടെ തരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനമില്ലാത്തത്, സന്തോഷമില്ലാത്തതിന്റെ കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭർത്താക്കന്മാർ എപ്പോഴും പറയും, ഭാര്യക്ക് സ്വർഗത്തിൽ പോകണം. എടീ, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണം. എന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എന്റെ മൂക്കിലൂടെ ചലമൊഴുകി വരുമ്പോ നീ നിന്റെ നാക്കുകൊണ്ട് തുടച്ചെടുത്താലും അങ്ങനെ അത് ചെയ്യണം ഭാര്യ. എടി, അള്ളാഹു ആരുടെയെങ്കിലും മുന്നിൽ സുജൂദ് ചെയ്യണമെന്ന് പറയുമായിരുന്നെങ്കിൽ നീ എന്റെ മുന്നിൽ ചെയ്യണമായിരുന്നു. വളരെ അഭിമാനത്തോടുകൂടി തന്റെ ഭാര്യയെ ഒരു ഭീഷണിയുടെ സ്വരത്തിലാ പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയുന്നത്. എങ്കിലെന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യക്കു ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. ഭാര്യക്കു ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. മോനെ, നിന്റെ ഭാര്യ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ പൊരുത്തം വേണം. നിന്റെ ഭാര്യയുടെ തൃപ്തി ഉണ്ടെങ്കിലേ നിനക്കും സ്വർഗത്തിൽ പോകാൻ കഴിയൂ. അത് നമ്മൾ മറന്നു പോകുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നിന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ ഭാര്യക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. സമ്മതിച്ചു. പക്ഷേ ഭാര്യയുടെ തൃപ്തി കൂടെ നിനക്ക് വേണം. അത് അള്ളാഹു പരിഗണിക്കും. മഹാനായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭാര്യക്കു ഭർത്താവിനോടുള്ള കടമയുടെ ഇരട്ടി കടമ ഭർത്താവിന് തിരിച്ച് ഭാര്യയോടുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന് ഭാര്യയോട് ഒരുപാട് കടമ. ഇന്ന് ഞാൻ പെണ്ണുങ്ങളെ ഒന്നും പറയൂല, ഇന്ന് ഞാൻ പെണ്ണുങ്ങളെ ഒന്നും പറയൂല. കാരണം എല്ലാ ഉസ്താദന്മാരും പൊരിക്കുന്നത് അവരെയാ. പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയുണ്ട് എങ്കിൽ ഇന്ന് അവർക്ക് ഞാൻ ഒന്നും പറയൂല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോട് 12 കടമയുണ്ടെന്ന് നബിയുന റസൂലുള്ളാഹി ഉറക്കെ പറ. നബിയുന റസൂലുള്ളാഹി, നിങ്ങൾ വിചാരിക്കും പടച്ചവനെ പെട്ടുപോയല്ലോടാ, കയ്യും പൊക്കി, ഇനിയിപ്പോ അവസാനം വരെ ഇരിക്കണം, ഇരിക്കണം, അത് വേണം, പഠിക്കണം എന്നും പെണ്ണുങ്ങളെ കുറ്റം പറഞ്ഞാ പോരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യക്ക് തന്റെ ഭർത്താവിനോടുള്ള കടമകൾ എന്താ അറിയണം. ഉസ്താദ് എന്നെ ബഹുമാനിക്കുന്നില്ല, എന്നെ ആദരിക്കുന്നില്ല, എനിക്ക് ഭക്ഷണം വെച്ചു തരുന്നില്ല, എന്റെ മക്കളെ നോക്കുന്നില്ല, പരാതി പറയുന്നവരുണ്ട്. കാരണം എന്തേ? കാരണം എന്തേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ ഭാര്യയോട് പാലിക്കേണ്ട കാര്യങ്ങൾ പാലിക്കാത്തത് കൊണ്ടാണ്, അവളോടുള്ള കടപ്പാടുകൾ നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ തിരിച്ചുണ്ടാകുന്നത്. എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പാലിച്ചാൽ നീ അവളോടൊന്നും പറയണ്ട, അവളും മനസ്സറിഞ്ഞിട്ട് സർവ്വതും നിനക്ക് ചെയ്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ. ക്ഷാദ നിങ്ങൾ ഇരിക്കൂലേ, ഇരിക്കുമല്ലോ, എന്താ ഒരു മടി പോലെ ഇരിക്കൂലേ? കാരണം ഒരു നാട്ടിൽ വഴുതിന് പോകുമ്പോ കൂടുതലും ചെറുപ്പക്കാരാ വഴുതു വെക്കണേ. ഒരു നാട്ടിൽ വഴുതിന് പോകുമ്പോ ചെറുപ്പക്കാര് പറയും, ഉസ്താദെ ഇവിടുത്തെ കാരണവന്മാരൊന്നും ശരിയല്ല ട്ടാ. വഴുതു പറയുമ്പോ നല്ല നാല് പറയണം, വലിയ കഷ്ടപ്പാട് അവിടുത്തെ പ്രായമുള്ളവർ. അങ്ങനെ ഉസ്താദ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയി. അപ്പൊ ഇതാണ് വഴുതു പറയാൻ വന്ന ഉസ്താദ്. അപ്പൊ പ്രായമുള്ളവര് പറയും, ഉസ്താദെ ചെറുപ്പക്കാര് നിസ്കാരം ഒന്നും ഇല്ല ട്ടോ, ഇവരെ കുറിച്ച് ഇത്രയും നല്ല പോലെ പറയണം. ആ ചങ്ങാതി എവിടെങ്കിലും ഇരിക്കട്ടുപ്പാ, വിട്ടാരെ. പ്രായമുള്ളവര് പറയും, നാട്ടിലെ ചെറുപ്പക്കാരെ കുറിച്ച് വഴുതു പറയണം.
എന്നിട്ട് പറയും അല്ലാഹുവേ ഇവിടുത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ ഉസ്താദെ, ഒന്നും ശരിയല്ല കേട്ടോ, പെണ്ണുങ്ങളെ കുറിച്ച് വഴലൊന്ന് പറയണേ. ഇനി പെണ്ണുങ്ങളോട് ചോദിച്ചാൽ അവര് പറയും ഇവിടുത്തെ ആണുങ്ങളൊന്നും ശരിയല്ല അവരെ കുറിച്ച് പറയണേ എന്ന് ആരും പറയാറില്ല. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞതെന്ന് ആരും പറയാറില്ല. അതുകൊണ്ട് ഇന്നത്തെ വഴല് ഭർത്താക്കന്മാർക്ക് നന്നാകാനുള്ള വഴല. അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹജ്ജത്തിൽ വിദായിലെ പ്രഭാഷണമുണ്ടല്ലോ, തന്റെ അവസാന പ്രഭാഷണം അല്ലാഹുവിന്റെ റസൂല് തന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് പ്രഭാഷണം നടത്തിയപ്പോ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബ ഇത്തഖുല്ലാഹ ഫിന്നിസാ. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ അവസാന പ്രഭാഷണത്തിൽ അല്ലാഹുവിന്റെ റസൂല് 100,000 പരമ്പരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബ നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങളുടെ ഭാര്യമാരുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഒരു അമാനത്താണ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ഓരോ ഭർത്താവിനോടും തന്റെ ഭാര്യയെ കുറിച്ച് അല്ലാഹു ചോദ്യം ചോദിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ സ്വഹാബത്തിനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, അലാ ഇന്നലക്കും അലന്‍ നിസാഇകും ഹഖാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് പല കടമകളുണ്ട്, അതുപോലെ ഭർത്താക്കന്മാർക്ക് തിരിച്ച് തന്റെ ഭാര്യമാരോട് ഒരുപാട് കടമയുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനോട് ഒരനുചരം ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ, മാ ഹഖു സൗജതി അഹദിനാ അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകരെ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഓരോ ഭർത്താവിന്റെയും മനസ്സിലേക്ക് കടന്നു വരട്ടെ, ഇത് നീ പാലിക്കുന്നുണ്ടോ, ഈ കടമ ഇന്ന് വരെ നിന്റെ ജീവിതത്തിൽ നീ ചെയ്തിട്ടുണ്ടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ആരാണ് നിന്റെ ഭാര്യയെന്ന് നീ മനസ്സിലാക്കണം, ആരാണ് നിന്റെ ഭാര്യയെന്ന് അറിയുവോ. എന്റെ പ്രിയമുള്ളവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതാ 40-ാമത്തെ വയസ്സിൽ പ്രവാചകന് നുബുവത്ത് കിട്ടിയിട്ട് പ്രബോധനമായിട്ട് മക്കയിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ പീഡനങ്ങൾ പറയേണ്ടതില്ലല്ലോ, സഹിക്കാൻ കഴിയാത്ത പീഡനമായിരുന്നു. 13 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന് ഒരൊറ്റ രാത്രി പോലും അല്ലാഹുവിന്റെ റസൂല് സമാധാനമായി ഉറങ്ങിയിട്ടില്ല. കാരണം വല്ലാത്ത പീഡനങ്ങളോ, എവിടെ നോക്കിയാലും തല്ലിച്ചു തെക്കുകയോ, ചോദിക്കാനും പറയാനും ഒരാളുമില്ലല്ലോ. അവസാനം പീഡനം സഹിക്കാൻ കഴിയാതെ അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് സ്വഹാബത്ത് ഹിജ്റ പോവുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആ പോകുന്ന രംഗം എങ്ങനെയാണെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. ഇട്ടിരുന്ന വസ്ത്രത്തോടുകൂടിയാണ് പലരും കടന്നു പോയത്, കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ കളഞ്ഞിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടെ പോടാ എന്ന് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുകയാ. എന്റെ പ്രിയമുള്ളവര്, അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കടന്നു തെല്ലുകയാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു തെല്ലുമ്പോ മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് അറിയുവോ. അല്ലാഹ് അൻസാരിങ്ങൾ മുഹാജിരീങ്ങളെ സ്വീകരിച്ച രംഗം ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, രണ്ട് വീടുള്ളവർ ഒരു വീട് കൊടുത്തു, പഠിച്ചവനെ തോട്ടങ്ങളുള്ളവർ അവരുടെ പകുതി കൊടുത്തു, സമ്പത്തുള്ളവർ പകുതി സമ്പത്ത് കൊടുത്തു. എന്തിനു പറയണം, രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യയെ തലാക്ക് പറഞ്ഞിട്ട് അൻസ്വാരിങ്ങൾക്ക് കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, നിന്റെ ഭാര്യ ആരെന്നറിയുവോ, അവള് ഹിജ്റ ചെയ്ത് കടന്നു വരുന്നവളാ, അവള് മുഹാജിറാണ് ഹിജ്റ ചെയ്തുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. അവൾക്ക് വാപ്പയുണ്ട്, അവൾക്ക് ഉമ്മയുണ്ട്, അവൾക്ക് കൂടെ പിറപ്പുണ്ട്, അവൾക്ക് കുടുംബമുണ്ട്, അവൾക്ക് കൂട്ടുകാരുണ്ട്, അവൾക്ക് വീടുണ്ട്, നാടമുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് കഴിയുമ്പോ അല്ലാഹ് അന്ന് മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ.
ഭർത്താവിന്റെ വാപ്പയാണ് അന്ന് മുതൽ അവളുടെ വാപ്പ, ഭർത്താവിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, ഭർത്താവിന്റെ കൂടപ്പുറപ്പാണ് അവളുടെ കൂടപ്പുറപ്പ്, ഭർത്താവിന്റെ നാടാണ് അവളുടെ നാട്, ഭർത്താവിന്റെ വീടാണ് അവളുടെ വീട്. അല്ലാഹുവേ അവളുടെതെല്ലാം അവൾ അല്ലാഹുവേ വിട്ടൊഴിഞ്ഞിട്ടു. നിന്റെ ജീവിതത്തിലേക്ക് ഒരു മുഹാജിറിനെ പോലെ കടന്നു വരുന്നവളാണ് നിന്റെ ഭാര്യ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ പറയുകയാ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കൽ നിന്റെ കടമയാണ്. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, എത്ര പേരാണുള്ളത്, എത്ര പേരാണുള്ളത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കടിച്ച കാലം നിനക്ക് ഓർമ്മയുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയും ഭർത്താവ് ഒരുമിച്ചിരുന്നൊരു പാത്രത്തിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പടച്ചുറപ്പിന്റെ റഹ്മത്തിറങ്ങുന്ന പടച്ചവന്റെ ബർക്കത്തുണ്ടാകുന്ന റഹ്മത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുന്ന ഭവനം ഏതെന്നറിയുമോ? അത് ഹാഫിളിന്റെ വീടല്ല, ആലിമിന്റെ വീടല്ല, ഹാജിയാരുടെ വീടല്ല, സദക്ക കൊടുക്കുന്നവന്റെ വീടല്ല. അല്ലാഹുവിന്റെ റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന ഈ നാട്ടിലെ ഏറ്റവും നല്ല ഭവനം ഏതെന്നറിയോ? സഹാബാ, ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഭവനമാണെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഏത് വീട്ടിലാ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? രാവിലെ മുതൽ വീടിന്റെ അകത്ത് കിടന്ന് കറ്റപ്പെടുകയാണ്, വൈകുന്നേര സമയമായി കുളിച്ചൊരുങ്ങിയിട്ട് ഭാര്യ ദാ കാത്തിരിക്കുകയാണ്, വീട്ടിലുള്ളവർക്ക് മുഴുവനും കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, വീട്ടിലുള്ളവർക്ക് മുഴുവനും ഭക്ഷണം വിളമ്പി വെച്ചു. നിന്റെ വാപ്പയും നിന്റെ ഉമ്മയും നിന്റെ കൂടപ്പുറപ്പും മക്കളുമല്ല, ഭക്ഷണം കഴിക്കാടെ നിന്റെ വെളിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. മോളെ നീ കഴിക്കുന്നില്ലേ, ഇക്ക വന്നിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ളവർ മുഴുവനും ഭക്ഷണം കടിച്ചിട്ട് കിടന്നുറങ്ങി. നിന്റെ ഭാര്യ കാത്തിരിക്കുകയാണ്, നീ വരുമ്പോ ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാ. അല്ലാ, പത്തുമണിയായി, പത്തരയായി, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു വെല്ലുകയാണ്. ഭാര്യ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റ് കവാടം തുറന്നു, സലാം പറഞ്ഞു മടക്കിയിട്ട് നിന്നെ സ്വീകരിക്കുകയാ. ആ സമയത്ത് പറയുന്ന വാക്യേതെന്നറിയോ? പെണ്ണേ, ഞാൻ ഭക്ഷണം കടിച്ചു, നീ വേണമെങ്കിൽ കടിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. സുബ്ഹാനല്ലാഹ്, ഭക്ഷണം കടിക്കുന്നതിന് വേണ്ടി നിന്റെ വെളിന്റെ മുന്നിലേക്ക് നിന്റെ ഭാര്യ പോയിരുന്നു. ഇറങ്ങുവോടാ ചെറുപ്പക്കാരാ, ആ പാവപ്പെട്ടവൾക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാരോ? അവസാനം എല്ലാം എടുത്തു വെച്ചിട്ട് കിടപ്പുറയിലേക്ക് കടന്നു വരുന്ന നിന്റെ ഭാര്യ, നിനക്ക് എന്ത് സംഭവിക്കാനാ? കൂട്ടുകാരുടെ കൂടെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി പണ്ടം നിറച്ചിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഭർത്താവ് നന്ദിയില്ലാത്തവനാകരുത്, കരുണയില്ലാത്തവനാകരുത്, സ്നേഹമില്ലാത്തവനാകരുത്. നിനക്ക് വേണ്ടെങ്കിലും നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്നുകൂടെ? അവൾ കഴിക്കുന്ന പാത്രത്തിൽ നിന്ന് ഒരു പിടി ഭാര്യയ്ക്ക് നിനക്ക് തിന്നാൻ കഴിയുമല്ലോ. നിനക്കിനി പറ്റിയില്ലെങ്കിലും സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ വായിലേക്ക് ഒരുള്ള ഭക്ഷണമെങ്കിലും നിനക്കൊന്ന് വാരി കൊടുത്തുകൂടെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകര് ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹി വല്ലാത്ത വിശപ്പായിരുന്നു, പ്രവാചകന് വല്ലാത്ത വിശപ്പാട്. ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നിട്ട് അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ വിശക്കുന്നു, ആയിഷ കഴിക്കാൻ വല്ലതുമുണ്ടോ? ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു തആല മൂന്ന് റൊട്ടി എടുത്തുകൊണ്ടുവന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചുകൊടുത്തു. ഇതല്ലാതെ ഒന്നുമില്ല നബിയേ, ഇതല്ലാതെ ഒന്നുമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ റൊട്ടികൾ
കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത വിശപ്പായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന് മൂന്ന് റൊട്ടിയും ഒറ്റയ്ക്കങ്ങ് കഴിക്കുകയാ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാണ്. ഭക്ഷണപാത്രത്തിന്റെ മുന്നിൽ ഇരുന്നിട്ട് ലോകത്തിന്റെ നേതാവ് കരയുകയാ. ആയിഷാ ബീബി റളിയല്ലാഹു തആലാർക തന്റെ ഭർത്താവ് കരയുന്നത് കണ്ടപ്പോ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകര് എന്തിനാ നബിയെ കരയുന്നത്, എന്തിനാ നബിയെ കരയുന്നത്? ആയിഷാ നിനക്ക് തരാതെ ഞാൻ തിന്നു കളഞ്ഞല്ലോ. ആയിഷാ ഇന്ന് നീ പട്ടിണിയാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പെരഞ്ഞുകൊണ്ട് പറയുകയാ, നിനക്ക് തരാതെ ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ. ആയിഷാ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അല്ലാഹുവിന്റെ റസൂല് ചെയ്തതെന്തെന്നറിയോ? ആയിഷ എന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, ആയിഷ എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ? ആയിഷ ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ അതും അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ റസൂലുള്ള കഴിച്ചു പോയതാണ്. ചോദിച്ചു, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ആയിഷ ബീബി റളിയല്ലാഹു തആലാ അവിടെ നിന്ന് പറഞ്ഞു, നബിയേ എന്നോട് പൊരുത്തം ചോദിക്കല്ല. നബിയേ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി. നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ നിനക്കെന്ത് വേണം? ആയിഷ നിനക്കെന്ത് വേണം? ആയിഷ യാ റസൂലല്ലാ, എനിക്ക് സ്വർഗത്തിലും നിങ്ങളുടെ ഭാര്യയാകണം. നബിയേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കടാ. നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയോ, നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാവുകയോ, നിന്റെ വീട്ടിൽ സമാധാനമുണ്ടാവുകയോ, പരസ്പരം മനസ്സുകൾ തമ്മിൽ സ്നേഹമുണ്ടാവുകയോ ചതിക്കത്തില്ലടാ ചെറുപ്പക്കാരോ. ഒരിക്കലും നിന്റെ ഭാര്യ നിന്നെ ചതിക്കൂല ചെറുപ്പക്കാരോ. അല്ലാഹുവേ കുടുംബ ജീവിതം എന്ന് പറഞ്ഞോ എല്ലാം പങ്കുവെക്കാറുള്ളതാണല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷാ ബീവിയുടെ വീട്ടിലിരിക്കുമ്പോ അതാ ഒരു സഹാബി കുറച്ചു പാല് കൊണ്ടുവന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ കൊടുക്കുകയാ. അതാ കുറച്ചു പാല് കൊണ്ടുവന്ന് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂല് കുടിക്കാതെ ഭാര്യക്ക് കൊടുത്തു. ആദ്യം കൊടുത്തത് അല്ലാഹുവിന്റെ റസൂല് ഭാര്യക്കാണ്. ആയിഷാ ബീവിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കുടിക്ക ആയിഷ, പാല് കുടിക്ക ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആലാർക പാല് കുടിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞിട്ട് പതി പറഞ്ഞു, നബിയേ എനിക്ക് മതി. നബിയേ ഇല്ല ആയിഷ, വയറ് നിറച്ച് കുടിക്ക ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആലാർക അവസാനം പറഞ്ഞു, യാ റസൂലല്ലാ, ഇനി എന്റെ വയറ്റിലെ സ്ഥലമില്ല. നബിയേ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് പാത്രം തിരിച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് പാലിന്റെ പാത്രം വാങ്ങിയിട്ട് എന്തോ തിരയുകയാണ്, എന്തോ തിരയുകയാണ്. കാണാതെ പോയ ഒരു വസ്തു തിരയുന്നത് പോലെ പാൽപാത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ എന്തോ തിരയുന്നു. നബിയെ എന്താണ് നോക്കുന്നത്, എന്താണ് തിരയുന്നത്? ആയിഷ നീ ചുണ്ടു വെച്ച് കുടിച്ച സ്ഥലം തിരയുകയാണ്. ആയിഷ എവിടെ വെച്ചാണ് നീ ചുണ്ട് വെച്ച് കുടിച്ചത്? ആ സ്ഥലം തിരയുകയാണ്. ആയിഷ അവസാനം അല്ലാഹുവിന്റെ റസൂലത് കണ്ടുപിടിച്ചു. തന്റെ ഭാര്യയുടെ ചുണ്ടി എവിടെ വെച്ചാണോ കുടിച്ചത് അതേ സ്ഥലത്ത് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ചുണ്ട് വെച്ചിട്ട് പാല് കുടിക്കുമ്പോ ജീവിതമെന്ന് പറഞ്ഞാൽ ഇതാണ്. ആയിഷ ബീവി പറയുകയാ, ആയിഷ ബീവി പറയുകയാ, അല്ലാഹു എനിക്ക് ഒമ്പത് അനുഗ്രഹങ്ങൾ നൽകി. ആ ഒമ്പത് അനുഗ്രഹത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഗ്രഹം എന്തെന്നറിയുവോ? റബ്ബേ അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്തോട് യാത്ര പറയുമ്പോ പ്രവാചകന്റെ തൊണ്ട കുടിക്ക് താഴെ അവസാനമായിട്ട് ഇറങ്ങിയത് എന്തെന്നറിയുവോ? അല്ലാഹ്
പ്രവാചകനെ ദാ മരണത്തോട് മല്ലടിക്കുകയാണ് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്ത് കിടക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ എന്ന ഭാര്യയുടെ നെഞ്ചത്ത് ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്താണ് റബ്ബേ ആയിഷാ ബീബിയുടെ കൂടപ്പുറത്ത് മിസ്വാക്കുമായിട്ട് കടന്നു വരുന്നത് അല്ലാഹുവിന്റെ റസൂൽ ആയിഷാനെ നോക്കി ആ സഹാബിയുടെ കയ്യിലിരിക്കുന്ന മിസ്വാക്കിലേക്ക് നോക്കി അല്ലാഹുവിന്റെ റസൂൽ ഒന്നും പറഞ്ഞില്ല പക്ഷേ 18 വയസ്സുള്ള ആയിഷാ ബീവിക്ക് മനസ്സിലായി എന്തിനാണ് തന്റെ ഭർത്താവ് നോക്കിയതെന്ന് അല്ലാഹുവേ ആ സഹാബിയുടെ തന്റെ കൂടപ്പറപ്പിന്റെ കയ്യിലിരുന്ന് മിസ്വാക്ക് എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പ്രവാചകനെ സ്വന്തമായിട്ട് പല്ല് തേക്കാൻ കഴിയുന്നില്ല അവസാനം അത് വാങ്ങിയിട്ട് തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആയിഷാ ബീവി ചവയ്ക്കുകയാ തന്റെ വായിക്കകത്ത് വെച്ചിട്ട് ആ മിസ്വാക്ക് കടിച്ച് ചവച്ചിട്ട് അല്ലാഹുവേ ഉമ്മ തന്റെ കുഞ്ഞിന്റെ പാല് തേച്ചു കൊടുക്കുന്നത് പോലെ ഉമ്മ തന്റെ കുഞ്ഞിന്റെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ആയിഷാ ബീവി റളിയല്ലാഹു തആലാ 63 വയസ്സുള്ള തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തന്റെ നെഞ്ചത്തിങ്ങനെ ചാരിക്കടത്തിയിട്ട് അവിടുന്ന് തന്റെ ഉമ്മ നീര് പുരണ്ട മിസ്വാക്ക് കൊണ്ട് ലോകത്തിന്റെ നേതാവിന്റെ പല്ല് തേച്ചു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ നീ കടിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കൽ നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നാട്ടിലെ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ കരുണയും റഹ്മത്തും ബർക്കത്തും ഇറങ്ങുന്ന ഭവനം ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ആ വീട്ടിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ ആരാപ്പ ഇരുന്ന് കഴിക്കണ ഏത് ഭാര്യയും ഭർത്താവും സ്വന്തം മനസാക്ഷിയോട് ചോദിക്ക ഏത് ഭാര്യയും ഭർത്താവും പണ്ട് വീട്ടിലൊരു പാത്രമുണ്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന കഴിക്കണ എല്ലാരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു പാത്രം എല്ലാരും ഒരുമിച്ചിരുന്ന് ആര് ചോദിക്കേ പണ്ട് നമ്മുടെ ഉമ്മ ഒരു ചട്ടിക്കകത്ത് അല്ലെങ്കിൽ ഒരു പാത്രത്തിനകത്ത് ചോറ് വാരിയിടും എല്ലാ കറിയും അതിനകത്ത് ഇട്ടിട്ട് സിമെന്റ് കുഴക്കണ പോലെ നമ്മുടെ ഉമ്മ ഇങ്ങോട്ട് കുഴക്കും നമ്മുടെ ഉമ്മ എല്ലാം കൂടെ ഇട്ട് കുഴച്ചിട്ട് ഇങ്ങോട്ട് വാരുമ്പോ വേണോടാ വേണം മാർത്തിയോടെ ചെന്ന് നിന്നിട്ട് ഞാനും നിങ്ങളും വാങ്ങി കഴിച്ചിട്ടുണ്ട് അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ മരണപ്പെട്ടവരുടെ മണ്ണർ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ നമ്മുടെ ഉമ്മ ഇങ്ങനെ കുഴച്ചു തരും നമ്മളെ കാർത്തിയോടെ വാങ്ങി തിന്നിട്ടുണ്ട് എന്നാ ഇന്ന് 5-6 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉമ്മ ഇതുപോലെ ഒന്ന് കുഴച്ചു കൊടുത്തു നോക്കി ഇന്ന് വീട്ടിൽ ചെന്നിട്ട് ഓരോ വാപ്പയും ഓരോ ഉമ്മമാരും നിങ്ങളുടെ മക്കള് കാണാൻ ഇതുപോലെ സിമെന്റ് കൊടുക്കണ പോലെ ഒരു പാത്രത്തിയിട്ട് ചോറ് കുഴച്ചിട്ട് വേണമെന്ന് വെച്ചാൽ അവൻ പറയും എനിക്ക് വേണ്ട കാരണം എന്തേ അത് വേസ്റ്റാ അവനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൂടപ്പറപ്പതിന്റെ പാത്രത്തിൽ എന്തിന് ഭർത്താവ് തിന്റെ പാത്രത്തിൽ ഭാര്യ തിന്നില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും വലിയ ശത്രു നാട്ടുകാരല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ശത്രു നാട്ടുകാരായിരിക്കത്തില്ല നിന്നോട് ഏറ്റവും കൂടുതൽ അസൂയ നിന്റെ കൂടപ്പുറപ്പിനായിരിക്കും നാട്ടുകാർക്കോ അയൽവാസികൾക്കോ അല്ല അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ സത്യം തന്നെ നിന്നോട് ഏറ്റവും കൂടുതൽ ദേഷ്യവും വൈരാഗ്യം മനസ്സുകൾ തമ്മിൽ അകന്നുപോയില്ലേ ഒരു വീടിന്റെ അകത്ത് എല്ലാരും വന്ന് ഇഷ്ടമുള്ളതുപോലെ തിന്നെ കയറി കിടക്കുക ഒരു സ്നേഹവും ഇല്ല ഒരു ബന്ധവും ഇല്ല കുടുംബ ബന്ധത്തിന്റെ വിലയും മഹത്വവും നമുക്ക് തിരിച്ചറിയാതെ പോയി ശത്രുക്കളെ പോലെ കിടന്നിട്ട് തമ്മിലടിക്കുക അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ചെറുപ്പക്കാരൻ നീ കടയിൽ പോയി കഴിച്ചോ കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കഴിക്കുന്ന സമയത്ത് ഭാര്യയോട് വിളിച്ച് ചോദിക്കും നിനക്ക് വേണോ ഇല്ലെങ്കിൽ നീ തിന്നോടാ നീ വയറ് നിറച്ച് കഴിച്ചിട്ട് വീട്ടിൽ ചെല്ലുമ്പോ ആ പാവത്തിന്റെ കൂടെ ഒരു പാത്രത്തിൽ ഇട്ടാൽ മതി രണ്ടുപേരും കൂടെ നീ പോയിട്ട് നിനക്ക് തിന്നാൻ സ്ഥലമില്ലെങ്കിൽ അവളുടെ വായിലെങ്കിലും വാരിക്കൊടുക്ക് നിനക്ക് പ്രതിഫലമുണ്ടെന്ന് നബിയ്യുന റസൂലുള്ളാഹി ഇതിപ്പം അടുത്തോ നബിയ്യുന റസൂലുള്ളാഹി ബോറടിക്കുന്നുണ്ടാ ബോറടിക്കുന്നുണ്ടാ ഇല്ല അങ്ങനെ ഒന്ന് ഉള്ളത് പറയുമ്പോ അങ്ങനെയാണല്ലോ ഉള്ളത് പറയുമ്പോ ചിലക്കെ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടാറില്ല അല്ലാഹു നമുക്ക് ഈ മന്ദിരം മാറാകട്ടെ അതുകൊണ്ട് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ ഇല്ലേ കഴിച്ചില്ല ഇന്നെങ്കിലും ഒരു ദിവസമെങ്കിലും ഇന്നത്തെ ഒരു രാത്രിയെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിച്ചൂടെ കഴിച്ചൂടെ മനുഷ്യ മരിച്ച സ്വർഗം കിട്ടും മനുഷ്യ കഴിച്ചൂടെ നീ എത്തിയെന്ന് വരുന്ന കൈപൊക്കിക്കേ പറ്റണില്ല മനസ്സനുവദിക്കണില്ല അവളുടെ കൂടെ ഇരുന്ന് തീര അവളുടെ കൂടെ ഇരുന്നതിന് താത്താമാരെ ഒരു മടിയും വേണ്ട നീ കൂടെ പോയിട്ട് നിന്റെ ഭർത്താവിന്റെ പാത്രത്തിൽ തിന്നുമോളെ നിനക്ക് സന്തോഷം ഉണ്ടാകും നിന്റെ ജീവിതത്തിൽ ആനന്ദം നിന്നെ ചതിക്കൂല നിന്റെ വേറൊരുത്തി കാണുമ്പോ ഓടൂല്ല നീ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും അല്ലാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു രണ്ട് നിന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം
ഭർത്താവിന്റെ കടമയാ ഭാര്യക്ക് ചില അവൾ ചോദിക്കുന്നൊക്കെ നീ വാങ്ങി കൊടുക്കണം, അവൾക്ക് നീ വീട് വെച്ചു കൊടുക്കണം, വസ്ത്രം വാങ്ങി കൊടുക്കണം, കഴിക്കാനുള്ള ഭക്ഷണം കൊടുക്കണം. ബാഹു അത് പിന്നെ ചിലർക്ക് അങ്ങനെ പറ്റൂല, വാങ്ങി കൊടുക്കൂല. ഭാര്യക്കൊന്നും ചെലവിന് കൊടുക്കാത്തവരുണ്ട്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കലൊരു ഭർത്താവിന്റെ കടമയാ. അവള് വേലക്കാരി വേണമെന്ന് പറഞ്ഞാൽ നീ കൊടുക്കണം, അവക്ക് വേലക്കാരി വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം, അത് നിന്റെ കടമയാ. അല്ലാതെ ഇവള് നിനക്ക് ചോറ് വെച്ചു തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ തുണി കഴുവാനും ഉള്ളവളല്ല ഭാര്യ, അവക്കത് കഴുകാൻ നിർബന്ധമൊന്നുമില്ല. നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് നിന്റെ വസ്ത്രം കഴുകാനോ നിന്റെ വീട് നോക്കാനോ നിന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വെച്ചു കൊടുക്കണോ നമുക്ക് നിർബന്ധമൊന്നുമില്ല. അവള് വെച്ചു തന്ന അവളുടെ ഔദാര്യം, അവളുടെ മനസ്സിന്റെ വിശാലത. എന്റെ പ്രിയമുള്ളവരെ, ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാ. ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണുകെട്ടാരും പറഞ്ഞില്ലല്ലോ. എടാ, നിന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാനുള്ള കഴിവ് നിനക്കുണ്ടെങ്കിൽ നീ പെണ്ണ് കെട്ടാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കെട്ടാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഷ്ടമില്ലല്ലോ ഭാര്യക്ക് സാരി വാങ്ങിക്കൊടുത്ത, ചുരിദാർ വാങ്ങിക്കൊടുത്ത, സ്വർണം വാങ്ങിക്കൊടുത്ത, അവക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത, ഒരു നഷ്ടവും നിനക്ക് വരാനില്ലല്ലോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ ഭാര്യക്ക് ഒരു ഉരുള ഭക്ഷണം കൊടുത്താലും അതിന് സദഖയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒരു ചുരിദാർ വാങ്ങിക്കൊടുത്ത, ഒരു കിലോ അരി വാങ്ങിക്കൊടുത്ത, കടയിൽ പോയിട്ട് ഇത്തിരി പച്ചക്കറി വാങ്ങിക്കൊടുത്ത, മീൻ വാങ്ങിക്കൊണ്ട് നിന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുത്ത, നാളെ മീസാൻ എന്ന ത്രാസിൽ നിനക്ക് സദഖയുടെ കൂലിയുണ്ടെന്ന് നബിഗന റസൂലുള്ളാഹി നഷ്ടമില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, നിന്റെ ഭാര്യക്ക് നീ ചെലവിന് കൊടുക്കണം, അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവിന്റെ കടമയാണ് തന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കുക. തന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ വിടന്ന് പറയുകയാണ്, ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കണം, അവൾക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കണം, അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നീ വാങ്ങിക്കൊടുക്കണം, അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നിങ്ങൾ ഈ പലരും ചോദിക്കും, ഉസ്താദ് എന്നെ കൊണ്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ, അങ്ങനാണല്ലോ. അതിനുള്ള മറുപടി ഞാൻ പറയൂല, കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇന്ന് പെണ്ണുങ്ങളൊന്നും പറയൂല. ഇന്ന് ഭർത്താക്കന്മാർക്ക്, എന്നാ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഭാര്യമാരുണ്ട്. അതിനുള്ള മറുപടി ഇൻഷാല്ലാ അടുത്ത വയലിൽ എവിടെങ്കിലും, അടുത്ത വയലില് നരകത്തിൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സലാസത്തുന ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കാത്ത മൂന്ന് ഭർത്താക്കന്മാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാന്റെ റസൂല് പറഞ്ഞു, ഈ കൂട്ടത്തിൽ ഇരിക്കണ ഭർത്താക്കന്മാരിൽ മൂന്ന് വിഭാഗം ഭർത്താക്കന്മാര്, കള്ളുകുടിയനല്ല, പലിശക്കാരനല്ല, നിസ്കരിക്കാത്തവനല്ല, പെണ്ണുപിടിയനല്ല, ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗത്തിൽ പോകാത്ത മൂന്ന് ഭർത്താക്കന്മാരുണ്ട്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അഞ്ച് വിഭാഗം ഭാര്യമാര് നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതേ റസൂലുള്ള പറഞ്ഞു, അഞ്ച് വിഭാഗം പെണ്ണുങ്ങൾ അവർ നരകത്തിന്റെ വിറകുകൊള്ളികളാണ്. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ കൊടുക്കുമാറാകട്ടെ. അത് അടുത്ത വേളയിൽ പറയാം, അടുത്ത കൊല്ലം വിളിക്കുമല്ലോ, അപ്പൊ പറയാം ഇൻഷാല്ലാ. അപ്പൊ ഇപ്പൊ നമുക്ക്, അപ്പൊ ഒന്ന്, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യക്ക് കൊടുക്കുക, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിന്റെ ഭാര്യക്ക് ചെലവിന് കൊടുക്കുക, അത് നിന്റെ കടമയാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, രണ്ടാമത്തെ കടമ എന്തെന്നറിയുമോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നീ നിന്റെ ഭാര്യയുടെ മുഖത്തടിക്കല്ലേ, നീ നിന്റെ ഭാര്യയെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട്, ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല, അവളെ ചീത്ത വിളിക്കാൻ പാടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. സലാത്ത് പറ നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവെ വിളിക്കണ വിളിയൊക്കെ കേട്ടാ സഹിക്കൂല. ഓരോ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരെ, ചില ഭർത്താക്കന്മാര് വിളിക്കണ വിളി കേട്ടാ, അല്ല ഡിക്ഷണറിയിൽ അതിന് അർത്ഥം പോലും ഇല്ലാത്ത ചെറി
എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പ്രവാചകനെ വിടന്ന് ലോകത്തിന്റെ നേതാവ് ഒരു ഭാര്യയെയും തല്ലിയിട്ടില്ല. 11 ഭാര്യമാരുണ്ടായിരുന്നു, ഒരാളെ പോലും അല്ലാഹുവിന്റെ റസൂല് തല്ലിയിട്ടില്ല. തന്റെ വീട്ടിലെ ജോലിക്ക് നിന്ന സഹാബികളെ വീട്ടിലെ ജോലിക്കാരെ പോലും അല്ലാഹുവിന്റെ റസൂല് തല്ലിയിട്ടില്ല. ഒരാളും തന്റെ ഭാര്യയെ ഉപദ്രവിക്കാൻ പാടില്ല. എന്റെ പ്രിയമുള്ളവരെ, അത് ഏത് സാഹചര്യത്തിലാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷാ ബീവിയുമായിട്ട് ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പിണങ്ങി. പിണക്കം കുടുംബത്തിലുള്ളതാണ്, അത് ദാമ്പത്യ ബന്ധത്തിലെ ഒരു സുഖമാണ്. അല്ലാഹുവേ, ലോകത്തിന്റെ നേതാവ് തന്റെ ഭാര്യയുമായി പിണങ്ങിയിരിക്കുകയാ. ആ സമയത്ത് ആയിഷാ ബീവി റളിയല്ലാഹു തആലാർഹ ദേശം വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് ചോദിക്കുന്നു, നബിയേ അല്ലാഹുവിന്റെ പ്രവാചകനോട് തന്റെ ഭാര്യ ചോദിക്കുകയാ, നിങ്ങളാണോ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നത്? നിങ്ങളാണോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ലോകത്തിന്റെ നേതാവിനോട് തന്റെ ഭാര്യ ചോദിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നെന്നറിയുവോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തായിരുന്നെന്നറിയുവോ? റസൂലുള്ള തല്ലിയില്ല, റസൂലുള്ള ദേഷ്യപ്പെട്ടില്ല. അവിടെ നിന്ന് ചോദിക്കുകയാ, നിങ്ങളാണോ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ആയിഷ, നിനക്ക് എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്? എപ്പോഴാണ് നിനക്ക് എന്നോട് ദേഷ്യമുള്ളത്? എനിക്കത് തിരിച്ചറിയാം ആയിഷ. ആയിഷാ ബീബി റളിയല്ലാഹു തആലാർഹയോട് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുമ്പോ ദേഷ്യത്തിലിരുന്ന ആയിഷാ ബീബി അത്ഭുതത്തോടെ ആകാംക്ഷയോടെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കും, എപ്പോഴാണ് നിനക്ക് എന്നോട് കോപമുള്ളത്? എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്? എനിക്ക് തിരിച്ചറിയാൻ കഴിയും ആയിഷ. ആയിഷാ ബീബി ചോദിക്കുകയാ, വകൈഫ തഅരിമുദാക യാ റസൂലല്ലാഹ്, എങ്ങനെയാ നബിയേ എനിക്ക് സ്നേഹമുണ്ടോ, എനിക്ക് ദേഷ്യമാണോ എന്നെങ്ങനെയാണ് തിരിച്ചറിയുന്നതെന്ന്? മഹദി ആയിഷ. ആയിഷാ ബീബി റളിയല്ലാഹു തആല ഒരിക്ക ഭാര്യയും ഭർത്താവും പിണങ്ങി പിണങ്ങി ഇരുന്നിട്ട് ആയിഷാ ബീബിക്ക് ദേഷ്യം വന്നിട്ട് നബിയോട് ചോദിക്കാൻ, നിങ്ങളാ അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുന്ന ആള്? നാലിച്ചു കടന്ന് വല്ലാത്തൊരു ചോദ്യവാ, അടി കൊള്ളിക്കേണ്ട ചോദ്യവാ, അടി കൊള്ളേണ്ട ചോദ്യവാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തല്ലിയില്ല. അതുകൊണ്ടാ പണ്ഡിതന്മാര് പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, എടുത്തു ചാട്ടവും കൂടുതലാ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് ദേഷ്യമുണ്ടായാൽ ഭർത്താക്കന്മാരും മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, ഉറക്കെ പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം എന്താ ഉള്ളത്? തന്നെ നീ എന്തെങ്കിലും പറയും, അവൾ അതിന് മറുപടി പറയും. നീ അതിന് മറുപടി പറയും, അവള് തറുതല പറയും. അല്ലേ, നമ്മളൊന്ന് പറയും, അതിന് മറുപടി ഭാര്യ പറയും, അതിന് മറുപടി നമ്മൾ പറയും, അവൾ അതിന് പറയും, അടുത്ത തറുതല പറയും. തറുതല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംസാരം ഒന്നുമില്ല. പെടലി നെടുവ ഒരെണ്ണം കൊടുക്കും, കൈ കിട്ടണ ഒരെണ്ണം എടുത്ത് ഒരെണ്ണം കൊടുക്കും. കൊണ്ട വാങ്ങിച്ചോണ്ട് എവിടെങ്കിലും പോയി ഇരിക്കുവോ, പിന്നെയും താ താന്ന് പറഞ്ഞ് കുറേ വരും. നമ്മൾ മനസ്സറിഞ്ഞിട്ട് വാരി വാരി കൊടുക്കും. അവസാനം അവള് വാരി കെട്ടി വീട്ടിൽ പോകും. അവിടെ നിന്ന് വാപ്പാനെ വിളിച്ചോണ്ട് പോലീസ് സ്റ്റേഷനിൽ പോകും. നിനക്ക് പീഡനത്തിന് കേസും കൊടുത്തിട്ട് അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നേണ്ടി വരും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉള്ളതല്ലേ, ഉണ്ടതല്ലേ. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? മിണ്ടാതിരിക്കാ, മിണ്ടാതിരിക്കാ. ഭാര്യക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഭർത്താക്കന്മാരും മിണ്ടാതിരിക്കാം. പെണ്ണുങ്ങളോട് പറയുന്നത്, ഇക്കാക്ക് ചെയ്താൻ കൂടിയിട്ടുണ്ടെന്ന് തോന്നിയ നീ മിണ്ടാതെ ബെഡ്റൂമിൽ പോയിരി, അതാ നിന്റെ ശരീരത്തിന് നല്ലത്. നിന്റെ ശരീരത്തിന് ഇക്കാ ദേഷ്യത്തിലാണെങ്കിൽ അല്ലാതെ പോയിരുന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഇങ്ങനെ നടക്കണം, തായിക്കാ തായിക്കാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ യാചിച്ചുകൊണ്ട് നടക്കണം. അയാൾ തരും, പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അയാൾ മലക്കൊന്നുമല്ല, മനുഷ്യനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിനക്ക് എപ്പോഴാ ദേഷ്യം ഉണ്ടത്, എപ്പോഴാ സ്നേഹമുള്ളത് എനിക്കറിയാം. ആകാംക്ഷയോടെ ചോദിച്ചെന്ന് അതെങ്ങനെ അറിയാൻ അറിയാൻ? ഇപ്പൊ അല്ലാന്റെ റസൂല് പറഞ്ഞു, ഇന്ന കീതാ കുന്തി റളിയത്തിൻ. അല്ലാന്റെ റസൂല് പറഞ്ഞു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിൽ നീ പറയും, കുൽത്തി ബലാ റബ്ബി മുഹമ്മദ്, മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ട് സത്യം, നീ അങ്ങനെ പറയും.
എന്റെ പേര് ചേർത്തിട്ടേ പറയൂ, അത് എന്നോട് സ്നേഹമുള്ളപ്പോ മാത്രമേ പറയത്തുള്ളൂ. ഇനി നിനക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ നീ പറയും ലാ വറബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം. അപ്പൊ എനിക്കറിയാം നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന്. ഐസാ ബി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എനിക്ക് നിങ്ങളുടെ പേരിനോട് മാത്രമേ ദേഷ്യമുള്ളൂ, ഒരിക്കലും ഞാൻ നിങ്ങളെ ദേഷ്യപ്പെട്ടിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഏത് സാഹചര്യത്തിലും ഭാര്യയെ തല്ലരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരിക്കൽ വീട്ടിലേക്ക് വരിക, ആയിഷ ബീബി വീടിന്റെ അകത്ത് ഇറച്ചിയും ചപ്പാത്തിയൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുക, റസൂലുള്ളാഹിനെ കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കി വെക്കുമ്പോ റസൂലുള്ള വരുമ്പോ മറ്റൊരു ഭാര്യ കുറച്ച് ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് നബിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ ഇല്ല കഴിച്ചോ, ഞാൻ വെച്ചതാ നബിയെ. സഫിയ ബീബി കുറച്ച് കറി കൊണ്ടു കൊടുത്തു, റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷാബിയോട് പറയുക, എന്റെ മറ്റേ ഭാര്യ തന്നതാ ഇത്തിരി കറി ഇറച്ചിക്കറി എനിക്ക് തരാൻ. ആയിഷാബിയുടെ കയ്യിൽ കൊടുത്തു, എടുത്തോറ ഒറ്റ ഏറ് കറി. ആയിഷാബി ഇവിടെ വീടിന്റെ അകത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചേക്കുമ്പോ അടുത്തവിടെ ഇന്ന് മേടിച്ചിട്ട് വന്നിരിക്കണേ, എടുത്തോറ ഒറ്റ ഏറ് പാത്രം പൊട്ടിച്ചെതറി. അല്ലാഹു അലം, നമ്മളാണെങ്കിൽ നാലിച്ചേക്ക്, നിന്റെ സഹോദരി നിന്റെ വീടിന്റെ അടുത്താ താമസിക്കണേ, ഒരിക്കൽ ഇറച്ചിക്കറി വെച്ചപ്പോ എന്റെ ഇക്കല്ലേ പാവ, അല്ലാഹ് കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നിന്റെ കൈ തന്നു. ആ കറിയുമായി വീട്ടിൽ വന്നിട്ട് നിന്റെ ഭാര്യയുടെ കൈ കൊടുത്ത് എന്റെ പെങ്ങള് തന്നതാ കഴിക്കാൻ, അവളെടുത്ത് എറിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ചു വെക്കുക. സുബ്ഹാനല്ലാഹ്. പിന്നെ തറയെന്ന് എടുക്കണം പാത്രമല്ല ഓളെ. എന്റെ റസൂലുള്ളാഹി തങ്ങൾ തല്ലിയില്ല, മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് ആ പൊട്ടിയ പാത്രം പറക്കിയെടുത്തു മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. ഭാര്യയെ തല്ലരുത്, പ്രത്യേകിച്ച് മുഖത്തടിക്കരുത്, മുഖത്തടിക്കരുത്. രണ്ട്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്താ ചീത്ത എന്നറിയോ, മോശമായി അവളുടെ വാപ്പ ഉമ്മ എന്തിന് പട്ടി പന്നി ഇവിടുന്ന് പറയാൻ പാടില്ല, അങ്ങനത്തെ ഭാഷയാ വിളിക്കണേ. അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ക്ഷമിക്ക്, സഹിക്ക്, സബർ, എന്തൊക്കെ ചെയ്താലും ഭാര്യയല്ലേ, ആ പാവം അവൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്ക്, അതൊരു ഭർത്താവിന്റെ കടമയാ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എങ്കിൽ ഭാര്യമാരെ തല്ലാൻ പാടില്ല എന്നല്ല, അഞ്ച് സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാമെന്നും ഹദീസിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സന്തോഷമായില്ലേ, സന്തോഷമായില്ലേ. അഞ്ച് സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാം, അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. വേണോ, അറിയണോ, ഭാര്യയെ തല്ലാൻ പറ്റുന്ന ഒരു അഞ്ച് സമയമുണ്ട് അറിയണോ? താല്പര്യമുള്ളവർ കൈപൊക്കിക്കേ. ഏകദേശം തീരുമാനമായി. ഇങ്ങനെ കുടുംബം കലക്കാൻ വന്നതാ അതോ ഒരുമിപ്പിക്കാൻ വന്നതാ? അങ്ങനാണല്ലോ. നിങ്ങൾ ചിരിക്കണ്ട, ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പഠിക്കാനാ. നിനക്ക് സൂക്ഷിക്കാമല്ലോ, നിനക്ക് സൂക്ഷിക്കാമല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അവിടെ നിന്ന് കിതാബിൽ കാണാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ്വലുഹ മൻ ഉജ്ജിമാ യുഖ്റൂജുഹ. അവിടെ നിന്ന് പറയുന്നു, ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ, കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ, അവക്ക് അശുദ്ധിയൊന്നുമില്ല, രോഗമൊന്നുമില്ല, നല്ല ആരോഗ്യം ആഫിയത്തോടു കൂടി നടക്കുകയാ. ഗൾഫിൽ നിന്ന് രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് വന്നതാ പാവപ്പെട്ടവ, ഇവളിങ്ങനെ നടക്ക. അല്ലാഹു അലം. ഭർത്താവുമായി കിടപ്പറയിൽ സഹകരിക്കുന്നില്ല, അങ്ങനെയുള്ള ഭാര്യ അവൾക്ക് തല്ലുകൊടുക്കാമെന്ന അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണമെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം, എങ്ങനെയാ തല്ലണ്ടെന്ന് അവസാനം പറയാം. രണ്ട്, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ നിന്ന് പറയുന്നുണ്ട്, ബില ഇദിനി സൗജിൻ മിൻ മഹല്ലിൽ ഇഖാമ, തന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തു പോകുന്ന ഭാര്യ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ, ഇസ്ലാം പറയുന്നത് ഞാൻ പറഞ്ഞു, ഭർത്താവിന്റെ കടമയാ ഭാര്യക്ക് ചെലവിന് കൊടുക്കൽ. ഏത് ഭാര്യക്ക്? നീ പറയണത് അനുസരിക്കണ ഭാര്യക്ക്. ഏ മനുഷ്യൻ, നീ പറയുന്നത് അനുസരിക്കുന്ന ഭാര്യക്ക് നീ ചെലവിന് കൊടുത്താൽ മതി. നിനക്ക് ഒരു വിലയും തരാത്തവക്ക് ചെലവിന് കൊടുക്കാൻ ഒരു ദീനും പറയുന്നില്ല, ഒരു കോടതിയും പറയണില്ല. നീ പറയുന്നത് അനുസരിക്കുന്ന ഭാര്യ, അവൾക്ക് ചെലവിന് കൊടുക്കണ്ടേ? അപ്പൊ നിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്ന ഭാര്യ, അവൾക്ക് തല്ലുകൊടുക്കാം. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. മൂന്ന്, അവിടെ നിന്ന് പറയുന്ന തറക്കു സ്വല, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യ. നീ സുബൈക്ക് പള്ളിയിൽ പോകുമ്പോ വിളിച്ചുണർത്തിട്ടാ പോയെ, നീ പള്ളിയിൽ പോയി ഇശ്രാഖ് നിസ്കാരവും കഴിഞ്ഞിട്ട് ഏഴിന് വരുമ്പോഴും അവള് കിടക്കുന്നുണ്ട് അതേ സ്ഥലത്ത്, അതേ കടപ്പ. ഒരു കരുണയും കാണിക്കണ്ട, കൊടുത്തു ഒരെണ്ണം കൊടുക്കാം, കുഴപ്പമില്ല എന്നാ. എന്റെ പ്രിയപ്പെട്ടവരെ, നാല്, ഭാര്യയും ഭർത്താവും രാത്രി ശാരീരികമായി ബന്ധപ്പെട്ടു. നീ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു പള്ളിയിൽ പോയി, ഇവളെ വിളിച്ചു കുളിക്കാൻ, അവള് കുളിക്കുന്നത് പോയിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. നീ ഏഴുമണിക്ക് വരുമ്പോ അതുപോലെ കിടക്കുന്നുണ്ട്. നീ വിളിച്ചപ്പോ ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി ചായ ഇട്ട് നിനക്ക് തന്നു, എന്നിട്ടും കുളിക്കുന്നില്ല. ആ മക്കൾക്ക് സ്കൂളിൽ പോകണം, അവൾ ഓടുക, മക്കളെ സ്കൂളിൽ വിടുന്നതിന്റെ ഓട്ടം. സ്കൂള് വിട്ട് കഴിഞ്ഞപ്പോ നിനക്ക് കാപ്പി ഉണ്ടാക്കി തരാം, നിനക്ക് കാപ്പി ഉണ്ടായി, പത്ത് മണിയായി, എന്നാലെങ്കിലും കുളിക്കോ? ഇല്ല, ഇനിയിപ്പോ ഉച്ചയ്ക്ക് മീൻ വെട്ടാൻ ഇറങ്ങിയേക്കാം. ഇത് ഒരു ദിവസത്തെ കാര്യമല്ല, വലിയ അശുദ്ധിക്കാരിയായിട്ട് കുളിക്കാതെ കുളിയെ നീട്ടിക്കൊണ്ടുപോകുന്ന ഭാര്യ, അവൾക്ക് തല്ലുകൊടുക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
അഞ്ച് ഭർത്താക്കന്മാരൊക്കെ നേരെ ഇരുന്നിട്ട് കേൾക്കേണ്ട ഒരു കാര്യമാ. നേരെ ഇരിക്കും ഭർത്താക്കന്മാരൊക്കെ നേരെ ഇരിക്കും. ഇതിലെ കടപ്പുറത്ത് കിടക്കണ പോലെ ഉണ്ട്. നേരെ ഇരി മനുഷ്യന്മാരെ ആരോഗ്യത്തോടെ. അഞ്ച് കേട്ടോ, അഞ്ച്. അവിടെ നിന്ന് പറയുന്നുണ്ട് അഞ്ചാമത്തെ കാര്യം, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ. ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവൾക്ക് തല്ലുകൊടുക്കാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നീ ചോദിക്കും, അവള് സ്വർണം വേണമെന്ന് പറയുമ്പോ നീ വാങ്ങിക്കൊടുക്കും, ചുരിദാർ വേണമെന്ന് പറയുമ്പോ നീ വാങ്ങിക്കൊടുക്കും, സാരി വേണമെന്ന് പറയുമ്പോ നീ വാങ്ങിക്കൊടുക്കും. വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ അവള് യുദ്ധവാ വീട്ടിൽ. നീ അവള് ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കും. നീ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ ഇതുവല്ലോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനോ നിങ്ങളോ കണ്ടിട്ടുണ്ടോ? അല്ലാഹുവേ അവൾക്ക് വേണ്ടത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കും. എന്നിട്ട് കിടപ്പറയിൽ വരുന്നത് കരിപുരണ്ട ഒരു മാക്സി ഇട്ടുണ്ടാ വരണത് അവള്. എന്നാൽ നീ വാങ്ങിക്കൊടുത്തത് മുഴുവൻ ഇവൾ എവിടാ കൊണ്ടുപോകുന്നത്? കല്യാണത്തിന് പോകുമ്പോലെ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോകുന്ന പോലെ ഒരുങ്ങി കെട്ടി പോണേ. നാട്ടുകാരെ കാണിക്കാൻ നീ ഇതിനാ വാങ്ങിക്കൊടുത്ത? ഏ മനുഷ്യന് ഇതിനെ വാങ്ങിക്കൊടുത്തേ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ മണിയറയിൽ പോകുന്ന പെണ്ണിന് ഇഷ്ടമായിരുന്നില്ല. മൈലാഞ്ചി ഇടാതെ, സുറുമയിടാതെ മണിയറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യയെ നബിക്ക് ഇഷ്ടമായിരുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയ, നിന്റെ ഭാര്യ മൈലാഞ്ചിയും സുറുമയിട്ടുകൊണ്ട് മണിയറ വന്നത് ഓർമ്മയുള്ളൂ, പിന്നിന്ന് വരെ കണ്ടിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ നിന്റെ ഭാര്യയോട് പറയണം, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടാണ് നിനക്ക് ഞാൻ സ്വർണം വാങ്ങി തന്നത്. അലമാരി പൂട്ടിയിട്ട് നാട്ടുകാരെ കാണിക്കാനുള്ളതല്ല, ഇട്ടുകൊണ്ട് വാ. നീ പുതിയ സാരി, പുതിയ ചുരിദാറ്, അത് ഇട്ടുകൊണ്ട് എന്റെ മുന്നിൽ വാ, ഞാനാ കാണണ്ടേ? നിന്റെ ശരീരം എനിക്ക് കാണാനുള്ളതാ, എനിക്ക് അല്ലാഹു ഹലാലാക്കി തന്നതാ, അത് ഇട്ടുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് വരാത്ത ഭാര്യക്ക് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, നിങ്ങളുടെ ഭാര്യ മുഴുവനും വാങ്ങിക്കൊടുക്കുമല്ലോ, എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കുമല്ലോ. എന്നിട്ട് ഇന്ന് വരെ നീ അത് കണ്ടിട്ടില്ലല്ലോ. എന്റെ പെങ്ങന്മാരോട് പറയാറുള്ളത്, പൊന്നുമോളെ എന്റെ ഭർത്താവ് അടുത്തുള്ള പെണ്ണിന്റെ കൂടെയാണ്, എന്റെ ഭർത്താവിന് അവള് വളച്ചെന്ന് പരാതി പറയുന്നവള്, എന്നെ ചതിച്ചെന്ന് പറയുന്നവള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അതിന്റെ 90% കാരണക്കാരി നീയാമോളെ. നീ നിൽക്കേണ്ട സ്ഥാനത്ത് നിൽക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവളെ തേടിയിട്ട് നിന്റെ ഭർത്താവ് പോകുന്നത്. ഓരോ ദിവസവും മണിയറയിലേക്ക് കടന്നു വരുമ്പോ നിന്റെ ഭർത്താവിന് നിന്നോട് അല്ലാഹുവേ ആഗ്രഹം തോന്നുന്ന രീതിയില് ഒരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മണിയറയിലേക്ക് കടന്നു പോകണം പെണ്ണേ. ചിരിക്കുന്ന മുഖത്തോടെ വേണം നിന്റെ ഭർത്താവിനെ സ്വീകരിക്കാൻ. അല്ലാഹുവേ മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ ഒരു സഹാബി കിടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് മാറ്റി നിർത്തുകയാണ്. അള്ളാഹുവെ ആ സഹാബി ആരെന്നറിയുമോ? ആ സഹാബിയുടെ ജോലി എന്തെന്നറിയുമോ? വിറക് വെട്ടുകാരനാണ്, വിറക് വെട്ടുകാരനാണ്. അല്ലാഹുവേ വിറക് വെട്ടിക്കെട്ട് കൈകൾ മുഴുവനും തടമ്പിച്ച സഹാബിയാ, ആ സഹാബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യയെ കുറിച്ച് പരാതി പറഞ്ഞ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബി നീ നിന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെ പറയല്ലേ? അവള് സ്വർഗത്തിന്റെ അവകാശിയാ. അല്ലാഹുവിന്റെ പ്രവാചകനാ സ്വഹാബിയോട് പറയുകയാ, നിന്റെ ഭാര്യ സ്വർഗത്തിന്റെ അവകാശിയാ, നീ കിടക്കുന്നതിന് മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും, നിന്നെക്കാലും മുമ്പേ നിന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കും. സ്വഹാബി കൽപിതമായി, യാ റസൂലല്ലാ, എന്നെക്കാലും മുമ്പേ എന്റെ ഭാര്യ സ്വർഗത്തിൽ കിടക്കുമോ നബിയേ? അതിന്റെ കാരണം എന്താണ് നബിയേ? അതിന്റെ കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ വിറക് വെട്ടിയിട്ട് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് നീ നിന്റെ വീട്ടിലേക്ക് കടന്നു കൊല്ലുമ്പോ എല്ലാ ദിവസവും നീ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ. അല്ലാഹുവേ
ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിക്കണം പൊന്നുമോള്, ആവശ്യമുള്ളതൊക്കെ കൊടുക്കണം പെണ്ണ്. ഒരിക്കലും എത്ര വലിയ സുന്ദരിയാണെങ്കിലും ചെറുപ്പക്കാരിയാണെങ്കിലും നിന്നെക്കാലും പ്രായം കുറഞ്ഞവളെ തലകുത്തി മറിഞ്ഞാല് നിന്റെ ഭർത്താവിനെ വഞ്ചിക്കാ, നിന്റെ ഭർത്താവിനെ പിഴപ്പിക്കാ കഴിയില്ല പെങ്ങളൂ. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാ, മോളെ നല്ല വസ്ത്രം ധരിച്ച്, സ്വർണ്ണമിട്ട് കൊണ്ട്, പുതുവസ്ത്രങ്ങൾ ധരിച്ച്, സുഗന്ധം തേച്ച് കൊണ്ട്, സുളമയിട്ട് കൊണ്ട്, മൈലാഞ്ചി ഇട്ട് കൊണ്ട് കിടപ്പറയിലേക്ക് കടന്നു പോ പെണ്ണ്. നിന്റെ ജീവിതത്തിൽ ആനന്ദമുണ്ടാകും പൊന്നുമോള്, നിന്റെ ജീവിതത്തിൽ സന്തോഷവും സുഖവും ഉണ്ടാകും പൊന്നുമോള്. അതുകൊണ്ട് അല്ലാന്റെ റസൂല് പറയുകയാ, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കല്ലേ, നിങ്ങളുടെ ഭാര്യമാരെ ചീത്ത വിളിക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, അടിക്കണമെന്ന് പറഞ്ഞാൽ പട്ടിക തല്ലുന്നത് പോലെ തല്ലണമെന്നില്ല, മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കണമെന്ന് മഹാന്മാര് പറഞ്ഞു വരുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള അടുത്ത കടമ എന്തെന്നറിയുവോ? അല്ലാന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു തരികയാ, തങ്ങള് പറഞ്ഞു ഭാര്യയെ തല്ലണമെന്ന് പറഞ്ഞ പൊട്ടാത്ത രീതിയിൽ തല്ലുകൊടുക്കുക, എന്നാലും മുഖത്തടിക്കാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ, അല്ലാഹു ഈ മാന്തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകം പഠിപ്പിക്കുന്നു, ഒന്നുകൂടെ പറഞ്ഞു പിരിയാ, ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ അല്ലാന്റെ റസൂല് പറയുകയാ, നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ അടിമ പെണ്ണല്ല, നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല. അല്ലാഹുവേ, രാവിലെ മുതൽ വൈകുന്നേരം വരെ അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടുകയാ, എന്ത് ജോലി ചെയ്താലും അവളെ കുറ്റപ്പെടുത്തലും പരാതി പറയലും അല്ലാതെ ഒന്നുമില്ല. നിനക്കിവിടെ എന്ത് ജോലിയാവുള്ളത്? കുത്തുവാക്ക് പറയുന്നവരുണ്ട്, ഒരു വേലക്കാരിക്ക് കൊടുക്കുന്ന പരിഗണന പോലും നൽകാത്തവരുണ്ട്. എങ്കില് ഭർത്താക്കന്മാരേ, നിന്റെ കടമ എന്തെന്നറിയുവോ? നിങ്ങളുടെ ഭാര്യമാര് അടുക്കളയിൽ വെച്ച് ഭക്ഷണം ഉണ്ടാക്കുമ്പോ നിങ്ങൾ അവരെ സഹായിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവളെ കുറ്റപ്പെടുത്തുകയല്ല, അവളെ കുത്തുവാക്ക് പറഞ്ഞ് വേദനിപ്പിക്കുകയല്ല, അവളെ അല്ലാഹുവേ കരയിപ്പിക്കലല്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിനക്ക് ലീവ് കിട്ടുന്ന സമയം നിന്റെ പ്രിയപ്പെട്ടവളുടെ കൂടെ അല്ലാഹുവേ അടുക്കളയിലേക്ക് കടന്നു ചെന്നിട്ട് എന്തെങ്കിലും ഒന്ന് സഹായം ചെയ്തു കൊടുക്കണം ചെറുപ്പക്കാരാ, പച്ചക്കറി അരിഞ്ഞു കൊടുക്കണം ചെറുപ്പക്കാരാ, അരി കഴുകി കൊടുക്കണം ചെറുപ്പക്കാരാ, ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ആ പാവപ്പെട്ടവൾക്കൊന്ന് എടുത്തു കൊടുക്കണം ചെറുപ്പക്കാരോ. ഒരു നാണക്കേടൻ കരുതണ്ട, ഇതാരാ പറഞ്ഞതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ, ആയിഷ ബീവി റളിയല്ലാഹു തആല അർഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, ആയിഷ ബീവി റളിയല്ലാഹു തആല അർഹ, അല്ലാഹുവേ മാവ് കുടച്ചു കൊണ്ടിരിക്കുകയാണ്, മാവ് കുടച്ചു കൊണ്ടിരിക്കുകയാ. ആ കുടച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീവി ഇരുന്ന് ഉറങ്ങിപ്പോയി, ആയിഷ ബീവി ഇരുന്ന് ഉറങ്ങിപ്പോയി. അല്ലാന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി ഇരുന്ന് ഉറങ്ങുകയാണ്, അല്ലാഹുവേ മാവ് കുഴച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉറങ്ങിയത്, അല്ലാന്റെ റസൂലൊന്നും മിണ്ടിയില്ല. അതാ മാവ് എടുക്കുകയാണ്, ആ കുടച്ചു വെച്ചിരിക്കുന്ന മാവ് ശബ്ദം
ഉണ്ടാക്കാതെ എടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രവാചകനെ ശബ്ദമുണ്ടാകാതെ മാറി ചെന്നിട്ട് വെള്ളമൊഴിച്ചിട്ട് കുടയ്ക്കുകയോ എന്നിട്ട് പ്രവാചകൻ തന്നെ ഭക്ഷണമുണ്ടാക്കി അല്ലാഹുവിന്റെ റസൂല് തന്നെ ഭക്ഷണമുണ്ടാക്കി എന്നിട്ട് ആ ഭക്ഷണം കൊണ്ടുവന്ന് തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ചിട്ട് അവിടെ നിന്ന് പതുക്കെ വിളിക്കുന്നു ആയിഷ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക ആയിഷ അല്ലാഹുവേ ആയിഷ ബീബി ചാടി എഴുന്നേൽക്കുകയാ നോക്കുമ്പോ ലോകത്തിന്റെ നേതാവ് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അല്ലാഹുവേ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ എന്റെ ഭർത്താവ് ആരായിരുന്നെന്നറിയോ ഒട്ടകത്തിന് പുല്ല് കൊടുക്കുമായിരുന്നു ആടിന്റെ പാല് കറക്കുമായിരുന്നു എന്റെ വീട് തൂത്തു തരുമായിരുന്നു എന്റെ വസ്ത്രം കഴുകിത്തരുമായിരുന്നു എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു വീട്ടിലെ പാത്രങ്ങൾ കഴുകുമായിരുന്നു അല്ലാഹുവേ ആരെ കുറിച്ചാണ് പറഞ്ഞത് ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാരുടെ കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ നിന്റെ ഭാര്യ അടുക്കളയിൽ കേറിയിട്ട് സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വരുമ്പോ എന്റെ പ്രിയമുള്ളവരെ അടുത്ത കടമ എന്തെന്നറിയുവോ അടുത്ത കടമ എന്തെന്നറിയുവോ അല്ലാഹുവിന്റെ പ്രമാദകൻ എവിടെന്ന് പറയുകയാ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ഭാര്യമാരടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സഹായിക്കൽ ഭർത്താവിന്റെ കടമയാണെന്ന് നബിയുന റസൂലുള്ളാഹി ഉറക്കെ നബിയുന റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അല്ലാതെ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ അടിമപ്പെണ്ണല്ല നിന്റെ ഭാര്യ നിന്റെ ഭാര്യയാണ് അവൾ അവൾക്ക് നീ സഹായം ചെയ്തു കൊടുക്കണം അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ റസൂലുള്ളാഹി തങ്ങൾ ചെയ്യുമായിരുന്നു അല്ലാന്റെ റസൂൽ അവിടെ നിന്ന് ഭക്ഷണം വെക്കും പാത്രം കഴുകും വസ്ത്രം കഴുകും ആടിന്റെ പാല് കറക്കും ഒട്ടകത്തെ കഴുകി കൊടുക്കും ഇതൊക്കെ നബി ചെയ്തല്ലോ പിന്നെ നമുക്ക് ചെയ്താൽ എന്താ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള നാലാമത്തെ കടമ എന്തെന്നറിയുവോ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള നാലാമത്തെ കടമ എന്തെന്നറിയുവോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു സ്വഹാബ ലിൽ മുത്തഖീന ഇമാമാ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് ഈ ദുആ ചെയ്യുന്നവന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട് ഏത് ദുആ എന്നറിയുവോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ ഈ ദുആ ചെയ്യുന്നവനൊരു സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന അല്ലാഹുവേ എനിക്ക് നീ നല്ല ഒരു ഭർത്താവിനെ തരണേ തമ്പുരാനെ എനിക്കൊരു നല്ല ഭാര്യയെ തരണേ തമ്പുരാനെ എനിക്ക് സാലിഹായ സന്താനങ്ങളെ തരണേ തമ്പുരാനെ എന്നിട്ട് അവസാനം ഓരോ ഭർത്താവും പറയുന്നത് എന്തെന്നറിയുവോ എന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു മനുഷ്യനായി എന്നെ നീ മാറ്റണേ അല്ലാ ഒരു ഭർത്താവിന്റെ നാലാമത്തെ കടമ എന്തെന്നറിയുവോ മനുഷ്യ നീ നിന്റെ ഭാര്യക്കു മാതൃകയാകുന്ന ഒരു ഭർത്താവാകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിന്നെ കണ്ടു വേണം നിന്റെ ഭാര്യ പഠിക്കാൻ നിന്നെ കണ്ടു വേണം നിന്റെ ഭാര്യ പഠിക്കാൻ മാതൃകാ പുരുഷനായിട്ട് നീ നിന്റെ ജീവിതം മാറ്റണേ എന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജനാസ കബറടക്കിയിട്ട് വരികയാണ് ലോകത്തിന്റെ നേതാവിന്റെ ജനാസ കബറടക്കിയിട്ട് തിരിച്ചു വന്നവർ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അവിടെ നിന്ന് ആരോ ചോദിച്ചു ആയിഷ നിന്റെ ഭർത്താവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാ കാന ഖുലുഖുഹു ഖുർആൻ
എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു, എന്റെ ഭർത്താവിന്റെ ജീവിതം ഖുർആനായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇവിടത്തെ പള്ളിക്കാട്ടില് നിന്റെ മയ്യത്തെ കബറടക്കിയിട്ട് വന്നു. നീ മരിച്ചിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നിന്റെ ഭാര്യയോട് ആരെങ്കിലും നിന്നെ കുറിച്ച് ചോദിച്ചാ അവള് പറയണം, എന്റെ ഇക്കായുടെ സ്ഥാനത്ത് മറ്റൊരു മനുഷ്യനും മരിക്കുന്ന കാലം വരെ എനിക്ക് കാണാൻ കഴിയില്ല. എന്ത് നല്ല മനുഷ്യനായിരുന്നു, എന്ത് നല്ല മനുഷ്യനായിരുന്നു. 12 മണിക്കാണ് എന്റെ ഭർത്താവ് കിടക്കുന്നതെങ്കിലും ഒരൊറ്റ ദിവസം പോലും സുബഹി കളയാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അഭിമാനത്തോടുകൂടി പറയണം സഹോദരാ, അതുകൊണ്ട് നീ നിസ്കരിക്കുന്നവനാകണം, നീ ഖുർആൻ ഓതുന്നവനാകണം, നീ സ്വലാത്തുകൾ പറയുന്നവനാകണം, നീ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാകണം. ഇത് കണ്ടിട്ട് വേണം നിന്റെ ഭാര്യ പഠിക്കാൻ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ തിരുത്തി കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്, നിന്റെ കടമയാണ്. നിന്റെ ഭാര്യ ഒരു തെറ്റ് ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞ നാളെ പരലോകത്ത് വെച്ച് അള്ളാഹു നിന്നോട് ചോദിക്കുമെന്നാണ്. അതുകൊണ്ട് പ്രവാചകം പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാര് തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അത് തിരുത്തി കൊടുക്കൽ നിന്റെ ബാധ്യതയാ. അള്ളാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സഹാബാ, നാളെ പടച്ചിറപ്പിന്റെ പരലോകത്തിലെ 3 വിഭാഗം ജനങ്ങളുണ്ട്. 3 വിഭാഗം ജനങ്ങൾ വൃത്തികെട്ടവരാ, അവർക്ക് അല്ലാഹുവിന്റെ കരുണയുണ്ടാകില്ല. അല്ലാഹു അവരുടെ മുഖത്ത് നോക്കൂല, കാരുണ്യത്തിന്റെ ഒരു നോട്ടവും ലഭിക്കാത്ത 3 വിഭാഗം ജനങ്ങളുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ അതിൽ 1-ാമത്തെ വിഭാഗം ആരെന്നറിയുവോ? തന്റെ ഭാര്യ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ തിരുത്തി കൊടുക്കാത്ത ഭർത്താവേ നീയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, താടിക്ക് നീളമുള്ള നിസ്കാര തലമ്പുള്ള, ഉംറ ചെയ്ത ഹജ്ജ് ചെയ്ത പള്ളികിടക്ക് പ്രസിഡന്റാണ്, സെക്രട്ടറിയാണ്, കമ്മറ്റിക്കാരനാണ്, പള്ളിയിലെ ഇമാമാണ്, വായിലാണ്, ആലിമാണ്, എല്ലാമാണ്. പക്ഷേ പടച്ചവനെ പാതിരാത്രി വൈകുന്നേരം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നീ കാണുന്ന കാഴ്ച എന്തെന്നറിയുമോ? നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ടിവിയുടെ മുന്നിലിരിക്കുന്ന കാഴ്ചയാ. നമസ്കാരം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ആദ്യം കാണുന്ന കാഴ്ച തന്റെ ഭാര്യ തലയിൽ പോലും തുണിയിടാതെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാ. എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, അത് പാപമാണെന്ന് നിനക്കറിയില്ലോ, അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? അത് തെറ്റാണെന്നറിയാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടോ? എന്നാ നിങ്ങൾ ആരെങ്കിലും തിരുത്തി കൊടുക്കാറുണ്ടോ? തിരുത്തി കൊടുത്തില്ലെങ്കിൽ അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയ്യനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയ്യനാ റസൂലുള്ളാഹി, അല്ലാന്റെ റസൂല് പറഞ്ഞു, പരലോകത്തിലെ വൃത്തി കെട്ടവൻ നീയാ. ആളല്ലാന്റെ പരലോകത്തിലെ നീ തഴമ്പുണ്ടോ താടിയുണ്ടോ ഒന്നും കൊണ്ടും കാര്യമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും നിന്റെ എവിടെയൊക്കെ തഴമ്പുണ്ടെങ്കിലും നിനക്ക് രക്ഷയില്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ നിങ്ങൾ പറയൂ, ഉസ്താദെ ഞാൻ പറഞ്ഞ എന്റെ ഭാര്യ അനുസരിക്കൂല, നിന്നെ തല്ലണം ആദ്യം. ആദ്യം തല്ലേണ്ടത് നിന്നെയാ. കാരണം സ്വന്തം ഭാര്യ നിലക്ക് നിർത്താൻ കഴിയാത്ത നീ പിന്നെ ഭർത്താവാന്ന് പറഞ്ഞ് നടക്കരുത്. നീ ചെലവിന് കൊടുക്കുന്ന നിന്റെ ഭാര്യ, നീ ഉസ്താദിന്റെ അടുക്ക പോയിട്ട് സമാധാനം ഇല്ല ഉസ്താദെ, സന്തോഷം ഇല്ല ഉസ്താദെ, വീട്ടിൽ അടിയ ഉസ്താദെ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാ പറയണേ. കന്നിമൂലയ്ക്കല്ല കുഴപ്പം, നിന്റെ വീട്ടിന്റെ മുന്നിൽ കയറുമ്പോ കാണാൻ ഒരു ശൈത്താൻ പെട്ടി അവിടെ ഇരിപ്പുണ്ട്. അത് നീ എന്നെടുത്ത് കളയുന്നു, അന്നേ നിന്റെ വീട്ടിൽ റഹ്മത്തും ബർക്കത്ത് ഇറങ്ങത്തുള്ളൂ. ഇല്ലെങ്കിൽ അദാബ, അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തേ അനുവദനയാക്കാൻ പറ്റൂ? ലോകത്ത് എവിടെ വേണമെങ്കിലും പൊക്കോ, ഏത് ഉസ്താദന്മാരുടെ അടുക്കൽ വേണമെങ്കിലും പൊക്കോ, നിനക്കിതൊന്ന് അനുവദനീയമാക്കി എടുക്കാൻ പറ്റുമോ? സിനിമ കാണല്, സീരിയല് കാണല് അനുവാദം ഒക്കെ എടുക്കാൻ പറ്റൂ? പറ്റൂല. ഇനി എവനെങ്കിലും തന്നാ അതിന് ആലിമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ നിന്റെ വീട്ടിൽ തലകണയുടെ അത്രയുണ്ട്, കട്ടിലിന്റെ അത്രയുണ്ട്, ഇങ്ങനെ വെച്ചിരിക്ക ബർക്കത്തിന്, എന്നിട്ട് നിനക്ക് ബർക്കത്തുണ്ടായില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആദ്യ എടുത്തിട്ട് കളമനിച്ച കാണണ്ടെന്ന് പറഞ്ഞ കാണണ്ട, വേണ്ട എന്ന് പറഞ്ഞ വേണ്ട, അതാണ് നിന്റെ വീട്ടിലെ ഏറ്റവും വലിയ നാശം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇല്ലെങ്കിൽ അല്ലാഹു നിന്നെ വിടൂല, ഇല്ലെങ്കിൽ നിന്നെ അല്ലാഹു വിടൂല. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട്, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട്, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്ന, നിങ്ങളുടെ ഭാര്യമാര് തെറ്റ് ചെയ്യുമ്പോ തിരുത്തി കൊടുക്കടേ, അവൾക്ക് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കടേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു ഭർത്താവിന് സ്വർഗമുണ്ട്, ഒരു ഭർത്താവ് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് അസ്വലാത്തു ഖൈറും മിനന്നൂ.
الله يبند فلقي ربنا رتيلم نسبه بانغ بلي كوجيا هذا برتاب يدني تذكر باريك نسكري كام بلي جو يندك هذا باتو ملي فكذا نجنو أبي سينغلا بدو بنين كذين نت بدو بدو تتت تريز بري كيا آسامي يتت دند بري يبتت باريك دند رنغ كيا آسامي يتت بدو بدو تتت دند سرير تريري كم نبلا تولي كلون دللو هذا دند باريك دم مغت كودن نت يدني تنسكري كفن يمنو بارانيا بره بلي تشنرتم نا آدا برتا أبين سورك مندم نبي محمد مصطفى صلى الله عليه وسلم أتنقل بارانج ديرمبو الله عبء يمنو برتا كمار باريك ديرت كودو كولا الله عبء تتجد يمنو بكنا بارانج كودو كولا يندا بيج من لبري بارانج كودو كنا مجرو بكارا يمنو باريك برتا بمري مثيرن سيري لغادن كالبا مودي يلا نرتشبويا ويري بارد روغنالك نتبلود نتامن بوغن باريم برتابم ويسا غالتي مارنا مدتري كم نسمعي تمغيري بغدين نالي مكالا تي بيوانكي كودة تندو مميدة يم جولي يدن كالا الله بيدن نغتيرن نغند كندو كندري كم نمغيري بند سمعي هم الله يتريو پنية مايا سمعي ما يرم نوافا ني سلاة فرم ني سورة الواقية ودية ني سورة سجد ودية سلاة فرم يرم نمغيري بند إيسا إند يدئيل സർവായം മുതൽ നിന്റെ മാതാപിതാക്കളെ പഠിപ്പിച്ചു തന്നതല്ലേ വാപ്പാ ആ നല്ലതുപോലെ ജീവിച്ച നീയല്ലേ ഈ മരണസമയം എടുത്തിരിക്കുന്ന സമയത്ത് 45 50 കഴിഞ്ഞപ്പോൾ നീ പോയിരിക്കുന്നത് ടിവിയുടെ പെണ്ടിലല്ലേ ഇങ്ങനെ കഴിയുന്ന പെങ്ങളെ ഈ വയസ്സാകാലത്ത് നിനക്ക് എങ്ങനെ കഴിയുന്ന ഉമ്മാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എല്ലാ ദുശീലങ്ങളും മാറ്റിക്കോ എല്ലാ ദുശീലങ്ങളും മാറ്റിക്കളഞ്ഞിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് അല്ലാഹുവേ ജീവിക്കാ പഠിക്കുവാപ്പാ വാസിയും വൈരാഗ്യവും കളവുപ്പാ പ്രായം കുറയായില്ലേ മക്കളെയൊക്കെ വിവാഹം കഴിച്ചു വിട്ടില്ലേ നിന്റെ മുടിയെല്ലാം നരച്ചു പോയില്ലേ ഒരുപാട് രോഗങ്ങൾ നിനക്കില്ലേ വാപ്പാ എന്നിട്ടും എന്താ നീ പഠിക്കാത്തത് എന്റെ പ്രിയമുള്ളവരെ മരണം എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല ഈ വാദിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോ ചെറുപ്പക്കാരൻ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഉസ്താദേ 10 വയസ്സുള്ള പൊന്നുമോൾക്ക് അല്ലാഹുവേ ബെറ്റാൻസർ ആ ഉസ്താദേ ദുആ ചെയ്യടേ കോഴിക്കോട് ഹോസ്പിറ്റലിൽ കിടക്കുകയാ ദുആ ചെയ്യടേ പ്രതീക്ഷയില്ല പടച്ചവരെ ഇതുപോലെ എത്രയോ കാഴ്ചകൾ വാദിന് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു ഉസ്താദേ കിഡ്നി തകർന്നിട്ട് 35 ലക്ഷം രൂപ ചെലവാ ഉസ്താദേ അല്ലാഹുവേ നമുക്ക് തന്നിരിക്കുന്ന കിഡ്നി ഉണ്ടല്ലോ ആ വൃക്കയൊന്ന് മാറ്റിവെക്കാം 35 ലക്ഷം രൂപ വേണം എന്ത് വഴിയുമില്ല ഡേറ്റ് വരെ കിട്ടിയിരിക്കുകയാ ഈ സദസ്സിൽ ഇരിക്കുന്ന പല ചെറുപ്പക്കാരും വാട്സപ്പിലൂടെ ആ സഹോദരന് വേണ്ടി പിരിവെടുത്തവരാ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ പടച്ചവനെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ ആ സഹോദരന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചോ അവർക്ക് നീ നല്ല മരണം കൊടുക്കണേ അല്ലാ ട്രെയിനിൽ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ ഇന്ന് പെങ്ങന്മാരുടെ ഏറ്റവും വലിയ ഹോബി എന്തെന്നറിയുമോ സിനിമക്കാര് പറയുന്ന ഡയലോഗുകള് പരസ്പരം മൊബൈലിലൂടെ പങ്കുവെക്കുന്ന പെങ്ങന്മാര് നാണമില്ലാതെ പടച്ചവരെ ഇന്നതൊക്കെ ഒരു ആഘോഷമായി മാറിയല്ലോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള് 10-23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായി പെണ്ണ് ഒരു ചെറിയ കുട്ടിയുണ്ട് ഭർത്താവ് കൂടെയുണ്ട് അല്ലാഹുവേ ആ കുഞ്ഞിങ്ങനെ വധാ ട്രെയിനിന്റെ അകത്ത് കിടന്ന് കളിക്കുകയാ നോക്കുമ്പോ ഭർത്താവിന്റെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല അല്ലാഹുവേ അവസാനം ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു അവസാനം പരിചയപ്പെട്ടപ്പോ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു ഉസ്താദേ എന്റെ 23 വയസ്സുള്ള എന്റെ ഭാര്യയുടെ മലദ്വാരത്തില് ക്യാൻസർ അവസ്ഥ അല്ലാഹുവേ എനിക്ക് അത്ഭുതം തോന്നി ചിരിക്കുന്ന മുഖത്തോടെ അല്ലാഹുവേ കാണാ സുന്ദരിയായ 23 വയസ്സുകാരി അല്ലാഹുവേ എന്തൊരു സൗന്ദര്യം എന്നറിയോ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ഇരിക്കുകയാ ആ പെണ്ണിന്റെ ചിരി കണ്ടിട്ട് ആ പെണ്ണിന്റെ ആ മുഖത്ത് ഒരു വേദനയുമില്ല ഒരു പ്രയാസവുമില്ല തന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ചിട്ട് ചിരിക്കുന്നത് കണ്ടപ്പോ തനിക്ക് ക്യാൻസർ രോഗമായിട്ട് പോലും അല്ലാഹുവേ അതിന്റെ വിഷമം മുഖത്തില്ല
അവസാന ഞാൻ ചോദിച്ച് എന്തേ ചിരിക്കുന്നത് അവിടെന്ന് പറഞ്ഞു ഉസ്താദ് തിരുവനന്തപുരം ആർ സി എസ് സിയിലെ 2 വയസ്സുള്ള കുഞ്ഞ് 3 വയസ്സുള്ള മക്കള് ക്യാൻസർ രോഗത്തിന്റെ അടിമകളായിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കടന്ന് കരയുന്ന കാഴ്ച കേൾക്കുന്നവളാ ഉസ്താദ് കുഞ്ഞുങ്ങൾ അവിടെ കിടന്നിട്ട് മുടിയെല്ലാം പൊടിഞ്ഞു പോയിട്ട് മുഖമെല്ലാം കറുത്തു പോയ പല്ലുകൾ പൊടിഞ്ഞു പോയ എത്രയോ മക്കളെ കാണുന്നവളാ ഉസ്താദ് എനിക്ക് അല്ലാഹു അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ അങ്ങനെ ഒരു ഗതി തന്നില്ലല്ലോ എനിക്ക് രോഗമുണ്ടെന്ന് ഞാൻ പറഞ്ഞാലല്ലാതെ ആരും അറിയില്ലല്ലോ ഇത് അല്ലാഹുക്ക് എന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ അല്ലാഹു എന്നെ ഇഷ്ടമായത് കൊണ്ടല്ലേ എനിക്ക് പടച്ച റബ്ബി പരീക്ഷണം തന്നതെന്ന് പറയുമ്പോ അല്ലാഹു അവസാനം ആ പെങ്ങള് പറഞ്ഞു ഉസ്താദേ എന്റെ ഭർത്താവിനെ കാണുമ്പോഴാ എനിക്ക് സങ്കടം തോന്നുന്നത് എന്റെ ഭർത്താവിന്റെ മുഖം കാണുമ്പോ എനിക്ക് സങ്കടമാ ചിരിക്കുന്നത് കണ്ടിട്ട് നാളുകളായി ഉസ്താദ് ഇന്നത്തെ വാലിന്റെ സദസ്സിൽ എന്റെ ഭർത്താവിന് സമാധാനം കിട്ടാ ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ വാപ്പാ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് എപ്പോഴെവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല ഏത് സമയത്തിൽ ഏത് കോലത്തിലാ കടന്നു വരുന്നതെന്നറിയില്ല അല്ലാഹ് ഒന്ന് തൗബ ജോതി ചെയ്യാറ് ഒന്ന് പൊരുത്തം ചോദിക്കാ സമയം കിട്ടണമെന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ ക്യാൻസർ വേണമെന്നില്ല ട്യൂമർ വന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത് കിഡ്നി തകർന്നാലേ മരിക്കുമെന്നാരാ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ ക്യാൻസർ വേണ്ട ട്യൂമർ വേണ്ട പ്രഷർ വേണ്ട ഷുഗർ വേണ്ട കൊളസ്ട്രോൾ വേണ്ട ഒരു തലവേദന പോലും വേണ്ട വാപ്പാ തു അമ്മീലു ഫി ദുനിയാ തവീലം വലാ തദിരി ഇല ജന്ന ലൈലുൻ ഹൽ തഈസു ഇലൽ ഫജ്രി വകം മിൻ സഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ ആസ ദഹ്റൻ അലാ ദഹ്രി അല്ലാഹുവേ നമ്മുടെയൊക്കെ ജീവിതം കണ്ടാ ഒരിക്കലും മരിക്കാത്തവനെ പോലെയാ വാപ്പാ നിന്റെ ഉപ്പാനെ വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കിയത് നീ മറന്നുപോയോ വാപ്പാ പെങ്ങള് നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ട് നിന്റെ ഉമ്മാന്റെ ജനാസ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടത് നീ മറന്നുപോയോ മോളെ നീ ജീവിക്കുന്നത് ഒരിക്കലും മരിക്കാത്തവളെ പോലെയാ ഒരു ദിവസം നീയും പോകേണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം പെണ്ണ് അതാ കവി പറയുകയാ ഇലാജന്ന ലൈലുൻ ഹൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ നിന്റെ മക്കൾ എവിടെ നിങ്ങളെ നിന്റെ ഭർത്താവ് എവിടെ രാത്രി കിടപ്പറയിലെ നിന്റെ കൂടെ ഭക്ഷണം കടിച്ച് ചിരിക്കുന്ന മുഖത്തോട് നിന്റെ ചാരത്ത് കിടന്ന ഭർത്താവ് രാവിലെ എഴുന്നേറ്റില്ലല്ലോ എത്രയോ പേരെ പള്ളിക്കാറ്റിലെ കൊണ്ട് കബറടക്കി പെങ്ങള് അതാ കവി ചോദിക്കുകയാണ് നിനക്കൊരുപാട് രോഗമുണ്ട് വാപ്പാ നിനക്കൊരുപാട് രോഗങ്ങളുണ്ടല്ലോ ഓരോ ദിവസവും ഭക്ഷണം കഴിച്ചിട്ട് ഗുളിക വാരി തിന്നുന്നവനാണല്ലോ എങ്കിലും വാപ്പാ എത്രയോ പിഞ്ചുമക്കളുടെ മയ്യത്ത് കണ്ടു വാപ്പാ എത്രയോ ചെറുപ്പക്കാരുടെ ജനാസ കണ്ടവരാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല അതുകൊണ്ട് അല്ലാതെ മറന്നു ജീവിക്കല്ലേ ഈ ഉള്ള ചെറിയ ആയുസ് പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉള്ളത് കൊണ്ട് തിട്ടിപ്പെട്ടുകൊണ്ട് സ്നേഹത്തോടെ ജീവിക്കാ പഠിക്കുവാപ്പാ അല്ലാഹുവേ അവസാനമാ പ്രിയപ്പെട്ട പെങ്ങള് പറയുകയാ ഉസ്താദ് എന്റെ ഭർത്താവിന് ഒരു സമാധാനം കിട്ടാ എന്റെ ഭർത്താവിനൊരു സമാധാനം കിട്ടാടെ എന്ന് പറഞ്ഞിട്ട് ട്രെയിനിന്റെ അകത്ത് ഓടി നടക്കുന്നത് എന്റെ പൊന്നാര മകനെ അടുത്തേക്ക് വിളിക്കുമ്പോ ആ പെണ്ണിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചയാ ആ പെണ്ണിന്റെ കണ്ണ് നിറയുന്ന കാഴ്ചയാ കാരണം പൊന്നാര മകനെ സ്നേഹിക്കാ
മകനെ സ്നേഹിക്കാൻ ഇനി ആയുസില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, റഊഫ് എന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ പടച്ചവനെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഐസിലെ ഒരു പെങ്ങള് കിടപ്പുണ്ട്. വിവാഹം കഴിഞ്ഞു അഞ്ചു മാസമായ ഗർഭിണിയായ പെണ്ണാണല്ലോ. വയറിന്റെ അകത്ത് നിന്ന് കുഞ്ഞിനെ എടുത്തു മാറ്റി. ഇന്ന് വയറിന്റെ അകത്തൊരു മുട വന്നിട്ട് റബ്ബേ എന്ന് നീര് കെട്ടിയിട്ട് ഇന്ന് ഓക്സിജനും വെച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവേ ഇതുപോലെ എത്രയെത്ര കാഴ്ച കാണുന്നവരാ. അല്ലാ മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാ. പടച്ചവരെ, ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. അല്ലാ പടച്ചവനെ, ദുആയേക്കാളും വലിയ ആയുധമില്ല, സദഖയേക്കാളും വലിയ ഒരു അമലില്ല. അല്ലാ അസ്സദഖത്തു റത്തുൽ ബലാ, സർവ വിപത്തുകളെയും തട്ടിമാറ്റാൻ സദഖയ്ക്ക് കഴിയുമെന്ന് നിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ റബ്ബേ. ഏതെങ്കിലും മാരക രോഗത്തിന്റെ അണുക്കൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ പടച്ചവരെ, ഈ ബക്കറ്റിനകത്തിടുന്ന സദഖയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റി തരണേ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ കരിച്ച് കളയണേ അല്ലാ, സമാധാനമുള്ള ഒരു ജീവിതം തരണേ അല്ലാ. കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാൽ മാറാത്ത ഒരു രോഗം തരണേ അല്ലാ. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരവസ്ഥ. ഈ സദക്ക് കൊടുക്കുന്ന ഒരു മനുഷ്യനും കുടുംബത്തിന് നീ കൊടുക്കല്ലറപ്പേ. ഈ സദക്ക അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. സദക്കയെക്കാലും വലിയ ഒരു ആയുധമില്ല. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാ. എന്റെ സഹോദരങ്ങളോട്, ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെയാകണമെന്ന് ഒരു ചരിത്രം പറയാതെ പിരിയണം എന്നല്ലല്ലോ. ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഈ സദസ്സിയിരിക്കുന്ന പല ഭർത്താക്കന്മാരും ഇന്ന് ഭാര്യമാരുടെ കൂടെയല്ല കിടക്കണേ. ഈ സദസ്സിയിരിക്കുന്ന പല ഉമ്മമാരും ഭർത്താവിന്റെ കൂടെയല്ല കിടക്കണേ. കാരണം എന്തേ? പ്രായമായി കഴിഞ്ഞാൽ, പ്രായമായാൽ ഒരു 50 കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും രണ്ട് റൂമില്ല. കാരണം എന്തേ? നീ കിടന്നിട്ട് കാര്യമില്ല, നിങ്ങൾ പെണ്ണ് കെട്ടിയത് അതിനു വേണ്ടിയാ. അതന്നെ നിങ്ങൾ പെണ്ണ് കെട്ടിയത്, ഭാര്യയും ഭർത്താവും പ്രായമായവർ രണ്ട് റൂമില്ല. ഭർത്താവ് എങ്ങാനും ഭാര്യയെ വിളിച്ചാ പറയും പിന്നെ മക്കളൊക്കെ ഉണ്ട് നിങ്ങൾ പോയി കിടക്കുകളാവാ. അതന്നെ അല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിവാഹം കഴിക്കുന്ന പ്രായമാകുമ്പോഴല്ലേ താങ്ങും തണലുമാകേണ്ടത്. ഭർത്താവും ഭാര്യയും ഒരുമിച്ചാണ് കിടക്കേണ്ടത്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഞാൻ നിർത്തുകയാ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ. ലോകത്തിന്റെ നേതാവ് ഇന്ന് കിടപ്പറയിൽ നിന്ന് ഭർത്താവിനെ അകത്തി കിടക്കുന്ന ഓരോ ഉമ്മയും നല്ലതുപോലെ കേട്ടോണം, ഓരോ വാപ്പയും. അള്ളാഹുവിന്റെ പ്രവാചകന് വിവാഹം കഴിച്ചത് 25-ാമത്തെ വയസ്സിൽ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയാണ് വിവാഹം കഴിച്ചത്. ഖദീജ ബീബിക്ക് പ്രായം 40 വയസ്സ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ ഖദീജ ബീബിയുടെ വയസ്സ് 40. എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ടെന്ന് പഠിക്കു പൊന്നുപെങ്ങളെ. 25 വയസ്സുള്ള പ്രവാചകൻ 40 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ വിവാഹം കഴിച്ചു. മരിക്കണ കാലം വരെ റസൂലുള്ള മറന്നില്ല. മരിക്കുന്ന കാലം വരെ എന്തിന്, എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും. മറ്റുള്ള ഭാര്യമാര് ചോദിക്കാ, എപ്പൊ നോക്കിയാലും ഖദീജയെ പറയണ എന്തിനാ നബിയ. ഖദീജ ബീബിയെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ ഒരിക്കൽ ആയിഷ ബീബി ചോദിച്ചു, ഇത്ര ഈ കിളവിയെ കുറിച്ചാണ് എന്തിനെ പറയണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ ആരെങ്കിലും അല്പം ഇറച്ചിക്കറി കൊണ്ടുകൊടുത്ത ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുക്കുമായിരുന്നു നബി. അത്രയ്ക്കും സ്നേഹമായിരുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരിക്കൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വരികയാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ
ഹബീബി എവിടെ നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്തിനാ ഖദീജാനെ തിരയുന്നത് യാ റസൂലല്ലാഹ് ഖദീജ ബീവിക്ക് അല്ലാഹു സലാം പറഞ്ഞിരിക്കുന്നു നബിയേ അടാർ ലൗവിലെ പാട്ടല്ല പെങ്ങളെ ഖദീജ ആദല്ലാഹുവേ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ അല്ലാഹു സലാം പറഞ്ഞവളാണ് ഖദീജ ഖദീജ ബീവി റളിയല്ലാഹു തആല അർഹ നടന്നു പോയ വഴിയിലെ മണ്ണാവാൻ യോഗ്യതയില്ലാത്ത പെങ്ങമ്മളെ ആരാണ് ഖദീജ എന്നറിയുവോ അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവിയെ കുറിച്ച് ജിബ്രീൽ പറയുന്നു നബിയേ ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കണം നബിയേ എന്താണ് ജിബ്രീലേ ഖദീജയ്ക്ക് സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഖദീജ ബീവിക്കൊരു കൊട്ടാരമുണ്ടെന്ന് പറയണേ യാ റസൂലല്ലാഹ് എന്തിനാ അല്ലാഹു കൊടുത്തതെന്നറിയുവോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര് അല്ലാഹു എന്തിനാണ് കൊടുത്തതെന്നറിയുവോ 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല ഖദീജ 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല സംസാരിച്ചിട്ടില്ല അതിനല്ലാഹു കൊടുത്ത സമ്മാനവാ അതിനല്ലാഹു കൊടുത്ത സമ്മാനവാ കുടിമണ്ണയിലെ പെങ്ങള് ചിന്തിക്ക് നിനക്കത് കിട്ടുമോ എന്ന് ചിന്തിക്കു പെങ്ങള് അല്ലാഹുവേ രണ്ടുപേരും കൂടെ 25 കൊല്ലമാണ് ദാമ്പത്യ ജീവിതം നടത്തിയത് അവസാന ഖദീജ ബീവി റളിയല്ലാഹു തആല 65 വയസ്സായി കെട്ടിയ ഭാര്യയെ കിടപ്പറയിൽ നിന്ന് മാറ്റിക്കിടക്കുന്ന ഭർത്താവേ ഭർത്താവിനെ അടുത്ത് കടത്താത്ത നിസ്കാര തഴമ്പുള്ള കയ്യിലെ തസ്ബീയും പിടിച്ചിട്ട് മജ്‌ലിസ് നൂറിനും സ്വലാത്തിനും വഅദിനും നടക്കുന്ന ഉമ്മമാരെ 65-ാമത്തെ വയസ്സില് പടുവൃത്തയായ ഖദീജ ബീവി റളിയല്ലാഹു തആല നല്ല വസ്ത്രം ധരിച്ചിട്ട് ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാ 65 വയസ്സുകാരി ഒരു ദിവസം തന്റെ ഭർത്താവിനെ കാത്തു നിൽക്കുകയാ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കടന്നു വരികയാണ് ഖദീജ ബീവി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു കഴിക്കാ ഭക്ഷണം കൊടുത്തു അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിയിലേക്ക് തലവെച്ച് കിടന്നു 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് റസൂലുള്ളാന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു എന്തേ ഖദീജ എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നത് എന്തേ ഖദീജ നബിയേ മുഖത്തെന്ത് പ്രകാശമാണ് നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ അവസാനം അല്ലാഹുവിന്റെ പ്രവാചകനോട് ഖദീജ ബീവി റളിയല്ലാഹു തആല കയ്യിൽ പിടിച്ചുകൊണ്ട് യാ റസൂലല്ലാഹ് പോകാ സമയമായി നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീവി റളിയല്ലാഹു തആല അവിടുന്ന് പറയുന്നു നബിയേ 25 കൊല്ലമായി ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നു 25 വർഷമായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിന്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ് 25 കൊല്ലം ഞാൻ നിങ്ങളുടെ കൂടെ കഴിഞ്ഞു അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ എന്ന് ഭാര്യ തന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പൊരുത്തം ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാ തടി രൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ള ഇരുന്ന് കരയുകയാ എന്നിട്ട് ചോദിക്കുന്നു ഖദീജ എന്നോട് നീ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ
നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്. കാരണം 25 കൊല്ലം എന്റെ കൂടെ ജീവിച്ച നിന്നെ കുറിച്ച് പറയാനൊരു പരാതിയില്ല ഖദീജ. പെങ്ങളെ, ഒരു ഭർത്താവ് പറഞ്ഞതാണ്, 25 കൊല്ലം നീ എന്റെ കൂടെ ജീവിച്ചോ, നിന്നെ കുറിച്ച് പറയാ ഒരു പരാതിയില്ല ഖദീജ. എന്നോട് പൊരുത്തം ചോദിക്കല്ലേ, എന്നെ വിട്ടിട്ട് പോകുകയാണോ ഖദീജ, എന്നോട് യാത്ര പറയല്ലേ ഖദീജ. അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ, അല്ലാഹുവിന്റെ റസൂലിരുന്ന് കരയുകയാ, ഖദീജ ബീബിക്ക് കേൾക്കേണ്ട താമസമുണ്ടല്ലോ. ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. ഖദീജ ബീബി എന്ന 65 വയസ്സുള്ളവര് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നു, നബിയേ പോകുകയാണ്, നബിയേ എനിക്ക് 3 ആഗ്രഹമുണ്ട് നബിയേ. 65 വയസ്സുള്ള പടുവൃദ്ധയായ ഖദീജ ബീവി റളിയല്ലാഹു തആല തന്റെ മനസ്സിന്റെ മോഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിച്ചു തരുവോ യാ റസൂലല്ലാഹ്. എന്റെ ഖദീജ, എന്റെ ഖദീജ നബിയേ, ഞാനതാ അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോ എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ കുളിപ്പിച്ചിട്ടാണ് മണിയറയിലേക്ക് കടത്തിവിട്ടത്. അതുകൊണ്ട് യാ റസൂലല്ലാഹ്, അങ്ങയെ വിട്ടിട്ട് ഞാൻ പിരിയുമ്പോ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ, എന്റെ ജനാസ കുളിപ്പിക്കേണ്ടത് നിങ്ങളോ, എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് നിങ്ങളോ, നിങ്ങളുടെ കൈകൊണ്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാ. ഖദീജ ബീവി രണ്ടാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ വാസനയുള്ള ഈ പുതപ്പുണ്ടല്ലോ, എന്റെ കഫം തുണിക്കകത്ത് വെക്കണേ നബിയേ, അങ്ങയുടെ സുഗന്ധം എന്റെ കബറിന്റെ അകത്തും എനിക്ക് വേണം നബിയേ. എന്റെ രണ്ടാമത്തെ ആഗ്രഹമാ. 3ാമതായി പറയുന്നു, യാ റസൂലല്ലാഹ്, പച്ചമണ്ണിലേക്ക് ഖദീജയുടെ മയ്യത്തിറക്കി വെക്കേണ്ടത് നിങ്ങളാ നബിയേ, ഈ ഖദീജയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടത് അങ്ങയുടെ കൈകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി വസിയത്ത് ചെയ്യുകയാ, ഖദീജ ബീവി ലോകത്തോടെ വിട പറഞ്ഞു, മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ, ലോകത്താർക്കും കിട്ടാത്ത ഭാഗ്യമല്ലേ, നിന്റെ മയ്യത്ത് നിന്റെ ഭർത്താവ് കുളിപ്പിക്കുവോ, ഭർത്താവ് നിന്റെ മയ്യത്ത് കുളിപ്പിക്കുവോ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അർഹിയുടെ ജനാസ കുളിപ്പിച്ചു. അല്ലാഹുവേ, കഫം തുണിയാ കഫം പുതിയാ സമയമെത്തിയപ്പോ എപ്പോഴും പുതയ്ക്കുന്ന പുതപ്പെടുത്തിട്ട് റസൂലുള്ള ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ ശരീരത്തെ ചേർന്ന് കിടക്കേണ്ട തുണിയാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ചുംബിക്കുകയാണ്. എന്നിട്ടാ മയ്യാ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാ. പെങ്ങളെ, അവസാന നിസ്കാരം കഴിഞ്ഞിട്ട് 6 അടി മണ്ണിന്റെ അകത്തേക്ക് മയ്യത്തിറക്കി വെക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ഖബറിന്റെ അകത്തിറങ്ങി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈകൊണ്ട് പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ, പച്ചമണ്ണിലേക്ക് ഇറക്കി വെക്കുകയാ. അല്ലാഹ്, എന്നിട്ട് 3 കെട്ടുകൾ അടിക്കുകയാണ്. അല്ലാഹുവേ, ഖദീജ ബീവി റളിയല്ലാഹു തആല അർഹിയുടെ ജനാസ ഖബറിന്റെ അകത്തിറക്കി വെച്ചിട്ട് 3 കെട്ടുകൾ അടിച്ചു മാറ്റിയിട്ട് റസൂലുള്ള നിന്ന് കരയുകയാ, അല്ലാഹുവിന്റെ റസൂല് നിന്ന് കരയുകയാണ്. പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഒഴുകുകയാ. കാരണം 25 കൊല്ലം കൂടെ നടന്ന ഖദീജ, താങ്ങും തണലുമായി നിന്ന ഖദീജ, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസയുടെ മുകളിലേക്ക് റസൂലുള്ളാന്റെ കണ്ണീരിങ്ങനെ വീഴുകയാ. എന്റെ പ്രിയമുള്ളവരെ, ജീവിക്കുക
ജീവിക്കണമെങ്കിൽ അങ്ങനെ ജീവിക്കണം ഉമ്മ. തല്ലിയും വഴക്കുണ്ടാക്കിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുമല്ല, എല്ലാ കിടപ്പറയിലെ ഒറ്റ രാത്രി കൊണ്ട് തീരണം പെങ്ങള്. വാസിയും വൈരാഗ്യവും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് തീരണവ്. വീടിന്റെ വെളിയിലെ സ്നേഹത്തോടെ നടക്കണം പെങ്ങള്. പുരുത്തം ചോദിക്കാതെ മരിക്കല്ലേ, ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ, ഭാര്യയുടെ തൃപ്തിയില്ലാതെ മരിക്കല്ലേ.